ವಂದ್ಯರಾಯ ಉಸ್ತಾದವರ್ಗಳೇ, ಈ ಮಹತ್ತಾಯ ವೇದಿಯುಡೆ ಅಧ್ಯಕ್ಷನವರ್ಗಳೇ, ಈ ಮಹಲ್ಲಿಂಡೆ ಕಡಿಞ್ಞಾಣ್ ಕೈಯಿಲೆಂದಿ ಉಳ್ಳ ಕೈಯಿ ವಚ್ಚ ಸಾಧನ ಪೋಲೆ ಈ ಮಹಲ್ಲಿನ ಬರಿಕಾ ಕಳಿವಂ ತ್ರಾಣಿತ್ವವು ಉಳ್ಳ ಬಹುಮಾನಪಟ್ಟ ಅಬುಹಾಜಿ ಅವರ್ಗಳೇ, ಮತ್ತು ಮಾನೇಜಿಕ ಮತ್ತು ಭಾರವಾಹಿಗಳೇ, ವೇದಿಯ ಉಪವಿಟ್ಟರಾಯ ಪಂಡಿತನ್ಮಾರೇ, ಸಹೋದರಿ ಸಹೋದರನ್ಮಾರೇ, ಅನುಗ್ರಹೀತಮಾಯ ഒരു മജ്‌ലിസിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. വേർപ്പെടാത്ത ദുഃഖത്തിന്റെ ഇടയിൽ അഥവാ ആറ്റപ്പൂ എന്ന പേരിൽ അറിയപ്പെട്ട ഐദറലി ശിഹാബ് തങ്ങളുടെ ദേഹവിയോഗത്തിന്റെ വേദനയിലൂടെ അവിടുത്തെ അനുജനെ അവിടുത്തെ പകരക്കാരനാക്കി നിയോഗിക്കാൻ ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ് സാക്ഷിയായി എന്ന് നോക്കുമ്പോൾ സന്തോഷിക്കാനും വകയുണ്ട്. ഒരു മഹല്ലിന്റെ കാലിസ്ഥാൻ ആരോഹണം ഇത്രയും വലിയൊരു അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് ഈ പ്രദേശത്ത് നടത്താൻ സാധിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിന്റെ പിന്നിലുള്ള ജാലക ശക്തി അല്ലാഹു മഹാനവറുകളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം ഈ മഹല്ലിനെ നയിക്കാനും ഈ മഹല്ലിന്റെ കാര്യദർശിയായി നിലകൊള്ളാനും ഇതുപോലുള്ള ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകാനും അല്ലാഹു മഹാനവറുകൾക്ക് സൗഭാഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് മനുഷ്യ സമൂഹം. കുടിക്കാനുള്ള വെള്ളവും ഭുജിക്കാനുള്ള ഭക്ഷണവും ശ്വസിക്കാനുള്ള ഓക്സിജനും നൽകി മനുഷ്യരെ അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ഭൗതികലോക നൈമിഷികമായ ജീവിതത്തിന് ഒരു വ്യവസ്ഥാപിതമായ ജീവിത പദ്ധതി അല്ലാഹു ആവിഷ്കരിക്കുകയും ആ വ്യവസ്ഥാപിതമായ ജീവിത പദ്ധതി ഈ സമൂഹത്തിന് ഉത്ബോധനം ചെയ്ത് വിശദീകരിച്ചു കൊടുക്കാൻ മാനുഷിക സാഹചര്യങ്ങൾക്കെതിരായ അത്ഭുത പ്രതിഭാസങ്ങളായ പ്രവാചകന്മാരെ അല്ലാഹു ഈ ലോകത്ത് നിയോഗിച്ചു. മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ അല്ലാഹു ലോകത്ത് നിയോഗിച്ച പ്രവാചകന്മാർ, അവർ പരിശുദ്ധരാണ്. പരിശുദ്ധരായ കുടുംബത്തിലൂടെ മാതാപിതാക്കളോടുകൂടെ മാതാപിതാക്കളിലൂടെ ലോകത്ത് ജനിച്ചവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ തങ്ങളുടെ അരികത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്നാൽ ഏതാണ്ട് നിങ്ങളുടെ ആയുസ്സിനെ കുറിച്ച് വയസ്സിനെ കുറിച്ച് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിനെ വലയം ചെയ്ത പ്രകാശങ്ങളാകുന്ന ഹിജാബുകൾക്കുള്ളിൽ ഒരു പ്രത്യേകമായ തരത്തിലുള്ള ചെറിയ ഒരു പ്രകാശം 70,000 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ കാണാറുണ്ട്. ആ 70,000 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം കാണാറുള്ള അല്ലാഹുവിന്റെ ഹിജാബുകൾക്കുള്ളിൽ കാണപ്പെടുന്ന ആ പ്രകാശം എന്റെ ജീവിതത്തിൽ 70,000 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാകും.
അതാണ് എൻ്റെ ആയുസ്സിനെ കുറിച്ച് വയസ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന ചില അടയാളങ്ങളെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജിബ്രീൽ വദാലിക്കന്നൂറു അനാ, ആ പ്രത്യേക തരത്തിലുള്ള അല്ലാഹുവിനെ വലയം ചെയ്ത പ്രകാശങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ കണ്ടിരുന്ന പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം ഞാനായിരുന്നു. അതാണ് മങ്കൂസ് മൗലിദിന്റെ ആരംഭത്തിൽ തന്നെ ഈ വിഷയം പറയാറുണ്ട്. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വല് ഖമറ നബിയിൽ ഉദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ലോകത്തെ പടക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ പടച്ചതായ അല്ലാഹുവാണ് പരിശുദ്ധൻ. ആ മുഹമ്മദ് നബിയുടെ പ്രകാശത്തെ അല്ലാഹു നേരത്തെ സൃഷ്ടിച്ചിരുന്നു. ആ പ്രകാശത്തെയാണ് റബീഉൽ അവ്വൽ 12-ന് മക്കയിൽ അബ്ദുള്ള അമിന ദമ്പതികളുടെ മകനായി ലോകത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഫഹബതനി അല്ലാഹു ഫീ സുൽബി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ ആ പ്രകാശത്തെ നിക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു ഭൂമിയിലേക്ക് പ്രവാചകന്റെ പ്രകാശത്തെ അവതരിപ്പിച്ചു. ആ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പിന്നീട് നൂഹ് നബിയിലേക്ക്, നൂഹ് നബിയിൽ നിന്ന് പിന്നീട് പരമ്പരാഗതമായി മാറി മാറി വന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക്, അവിടുന്ന് അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലേക്ക്, അങ്ങനെ മാറി മാറി ആ പ്രകാശത്തെ അല്ലാഹു ലോകത്തേക്ക് കൊണ്ടുവന്നു. വലം യസൽ അംഗുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ ഹത്ത അഖറജനി അല്ലാഹു മിൻ ബൈനി അബവൈ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ പരമ്പരാഗതമായി പരിശുദ്ധ മാതാപിതാക്കളിലൂടെ എന്റെ പ്രകാശത്തെ അല്ലാഹു ലോകത്തേക്ക് നിയോഗിച്ചു കൊണ്ടുവന്നു. അവസാനം മക്കയിൽ എന്റെ മാതാപിതാക്കളിലൂടെ എന്നെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ചുരുക്കി പറയാണ് ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്മാർ പരിശുദ്ധരായിരിക്കണം, അവരുടെ കുടുംബങ്ങൾ പരിശുദ്ധരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം പരിശുദ്ധരാണ്. അതുകൊണ്ടാണല്ലോ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ മുമ്പ് എത്യോപ്യയിലേക്ക് ഒരു സംഘം സഹാബികൾ ഹിജറ പോയി. നേരത്തെ ഹിർക്കൽ രാജാവ് അവിടുത്തെ ഭരണാധികാരി മക്കയിൽ നിന്ന് വന്ന മുസ്ലിംകൾ എന്ന് പറയുന്ന ആളുകളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല, അദ്ദേഹവും അവിടെയുണ്ട്. ഇവർ പറയുന്നത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ അബൂ സുഫിയാനെയും തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. അബൂ സുഫിയാനെ സാക്ഷി നിർത്തി ആ ഹിർക്കൽ രാജാവ് അവരോട് ചോദിച്ചതിൽ പ്രധാനമായ ഒരു ചോദ്യം, കൈഫ നസബുഹു ഫീകും, ഈ പ്രവാചകനാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന മുഹമ്മദിന്റെ തറവാടിത്തം എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ? അവര് പറഞ്ഞു, ഹുവദു ഷർഫിന്ന, തറവാട് നല്ല തറവാട്ടുകാരനാണ്, കാരണം ഏറ്റവും നല്ല തറവാട് ഖുറൈശികളാണ്, ഖുറൈശികൾ ഏറ്റവും സമുന്നതർ, ബനു ഹാഷിം ഗോത്രക്കാരാണ്. ആ ബനു ഹാഷിമിലാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്. ഹിർക്കൽ രാജാവ് പ്രത്യുത്തരം നൽകി, വകദാലിക്കൽ അംബിയാവു, ഇതുപോലെ തന്നെയാണ് പ്രവാചകന്മാർ, പ്രവാചകന്മാർ ജനിച്ചു വളരുന്നത്, വലിയ കുടുംബത്തിലാവും, പരിശുദ്ധ കുടുംബത്തിലാവും അവർ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്മാരുടെ കുടുംബങ്ങൾ പരിശുദ്ധരാണ്. അല്ലാഹുവിന്റെ റസൂലും ഒരു പരിശുദ്ധനായ കുടുംബത്തിലൂടെയാണ് മക്കയിൽ ജനിച്ചിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കുടുംബത്തിലായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ തന്നെ മക്കയിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി തീർന്നത്. റസൂലുള്ളാഹനല്ലോ അവിടെ വല്ലാതെ അംഗീകരിച്ചു. കാരണം പ്രവാചകന്മാരുടെ ശൈശവകാലം മുതൽക്ക് തന്നെ ജനങ്ങൾക്ക് അനിഷ്ടമായി തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹന്റെ നുബുവത്തിന്റെ മുമ്പ് ആദ്യം റസൂലുള്ളാഹന്റെ കുട്ടിക്കാലത്ത് കഴമ്പം പുതുക്കി പണിതു. അന്ന് റസൂലുള്ളാഹ ചെറിയ കുട്ടിയാണ്,
ജബൽ കഅബയുടെ മുകളിൽ നിന്ന് എല്ലാവരും കല്ല് കൊണ്ടുവന്നപ്പോ മുഹമ്മദ് എന്ന് പറയുന്ന ചെറിയ കുട്ടിയും തലയിൽ ഒരു കല്ല് വെച്ച് ഇങ്ങനെ വന്നപ്പോ പ്രത്യതുല്യനായി ജീവിക്കുന്ന വളർത്തുന്ന അബൂ താലിബ് എന്നവര് റസൂലുള്ളാന്റെ തലയിൽ വേദനയില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഉടുത്ത തുണി അഴിച്ചുകൊണ്ട് തലയിൽ കെട്ടിക്കൊടുത്തു. ഉടനെ തന്നെ അള്ളാഹുവിന്റെ റസൂലാകുന്ന ഈ കുട്ടി ബോധരഹിതനായി നിലത്ത് വീണു. അബൂ താലിബ് ഉടനെ തന്നെ ആ വസ്ത്രം ഉടുത്തു കൊടുത്തപ്പോഴാണ് റസൂലുള്ളാന്റെ ബോധം തിരിച്ചു കിട്ടിയത്, മുഹമ്മദിന്റെ ബോധം തിരിച്ചു കിട്ടിയത്. കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധനായിട്ടാണ് റസൂലുള്ള വളർന്നത്. അത് പ്രവാചകന്മാരുടെ കുടുംബത്തിന്റെ സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പരിശുദ്ധ ജീവിതം നയിച്ചത് കൊണ്ടാണ്. രണ്ടാമതായി റസൂലുള്ളാഹിക്ക് 30-40 വയസ്സ്, 35 വയസ്സുള്ള സമയത്ത് ഖുറൈശികൾ വീണ്ടും കഴമാലയം പുതുക്കി പണിതു. അബൂജഹലും അബൂലഹബ് പോലെയുള്ള ഖുറൈശി തറവാട്ടിലെ കാരണവന്മാരവരെ ഉണ്ടായിരിക്കെ കഅബയുടെ ഏത് മൂലയിലാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടത് എന്ന തർക്കം വന്നു. ആ തർക്കം വന്ന സമയത്ത് പലരും പല മൂലകളും നിർദ്ദേശിച്ചപ്പോ അബൂജഹലും അബൂലഹബും ചെറുപ്പത്തിൽ ബാപ്പയും ഉമ്മയും മരിച്ച തികഞ്ഞ അനാഥ ബാലനായി ലോകത്ത് ജനിച്ച് ജീവിച്ച മുഹമ്മദിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്ന വ്യവസ്ഥയിലാണ് ആ തർക്കം അവിടെ അവസാനിച്ചത്. റസൂൽ നബിയാകുന്നതിന്റെ മുമ്പ് റസൂലുള്ള നിർദ്ദേശിച്ചത് പ്രകാരമാണ്. ഇന്ന് ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂലയിൽ ഹജറുൽ അസ്വദ് കഅബയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്മാര് പരിശുദ്ധനായ കുടുംബവും സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളുമാണ് പ്രവാചകന്മാർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ കിട്ടി. അള്ളാഹുവിന്റെ റസൂല് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം സ്വകാര്യമായി ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. 3 കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് പ്രബോധനം തുടങ്ങി. പരസ്യമായ പ്രബോധനത്തിന് നിർദ്ദേശിക്കപ്പെട്ടു. അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രബോധനം ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ 3 കഴിഞ്ഞ് ഈ ആയത്തിറങ്ങിയ സമയത്ത് സഫാ മർവയുടെ അടുത്തുള്ള മർവയുടെ തൊട്ടടുത്തുള്ള ജബൽ അബി ഖുബൈസ് എന്നൊരു മലയുണ്ട്. പോയവർക്കറിയാം ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബർ ആ മലയുടെ മുകളിലാണെന്നാണ് ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായം. ഹവ്വാ ബീവി കടക്കുന്നത് 85 അപ്പുറത്ത് ജിദ്ദയിലാണ് ഹവ്വാ ബീവി കടക്കുന്നത്. ബാപ്പ കടക്കുന്നത് മക്കയിലെ ജബൽ അബി ഖുബൈസിന്റെ മുകളിലും ഉമ്മ കടക്കുന്നത് 85 അപ്പുറത്തുള്ള ജിദ്ദയിലുമാണ് കിടക്കുന്നത്. ആ മലന്റെ മുകളിലേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മർവയുടെ തൊട്ടടുത്ത് ഇന്ന് കാണുന്ന ആയിരക്കണക്കിന് കക്കൂസുകൾ സൗദി ഗവൺമെന്റ് നിർമ്മിച്ച സ്ഥലത്താണ് ഖുറൈശി നേതാക്കളായ അബൂജഹലും അബൂലഹബും പോലെയുള്ള ആളുകൾ താമസിച്ചിരുന്നത്. അവരെ കുന്നിന്റെ മുകളിലേക്ക് വിളിച്ചു. മുഹമ്മദ് വിളിക്കുന്നത് കാര്യത്തിനായിരിക്കും, തമാശക്ക് മുഹമ്മദ് വിളിക്കാറില്ല എന്ന് മനസ്സിലാക്കി. അവരെല്ലാവരും കുന്നിന്റെ മുകളിൽ ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, ഞാൻ ഒരു സത്യം വെളിപ്പെടുത്താൻ വിളിച്ചതാണ്. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങൾക്ക് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ് ഞാനെന്ന് പറഞ്ഞതോടുകൂടെ അതുവരെ സ്നേഹിച്ച കുടുംബങ്ങൾ റസൂലുള്ളാനെ വിമർശിച്ചു. റസൂലുള്ളാക്ക് നേരെ പ്രതിഷേധം ഉയർത്തി. അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കാനും അക്രമിക്കാനും തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ 53 വയസ്സ് വരെയാണ് മക്കയിൽ താമസിച്ചിട്ടുള്ളത്. 53-ാമത്തെ വയസ്സിലാണ് ഗത്യന്തരമില്ലാത്തത് കൊണ്ട് ജന്മനാട് വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. 6 മദീനയിൽ റസൂലുള്ള താമസിച്ചു 59 വയസ്സ് വരെ. ജന്മനാടായ മക്ക 6 തങ്ങൾ കണ്ടില്ല. ജനിച്ചത് മുതൽക്ക് കണ്ടിരുന്ന പിച്ച വെച്ച് നടന്ന മത്താപ്പൊന്ന് കാണാൻ, ഒരുപാട് കാലം നിസ്കരിച്ച അള്ളാഹുവിന്റെ കഅബാലയം ഒന്ന് കാണാൻ 6 റസൂലുള്ളാഹിക്ക് സാധിച്ചില്ല. 6 കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി വരുന്നു. ആ ഉംറക്ക് വരുന്നതിൽ 1200 സ്വഹാബികളാണ് കൂടെയുള്ളത്. ആ യാത്രയിലാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ പ്രബല ശക്തിമാശായിട്ടുള്ള പല മുഇജിസത്തുകളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ആ നടന്നു പോകുന്ന വഴിയിൽ ആ ഉംറക്ക് പോകുമ്പോഴാണ്
മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പടയാളികൾ അവർ നിസ്കരിക്കുന്ന സമയത്ത് കൊന്നുകളയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സംഘം പുറപ്പെട്ടു. അല്ലാഹു വഴിയറിയിച്ചു സലാത്തു ശിദ്ദത്തുൽ ഖൗഫ് എന്ന് പറയുന്ന, അഥവാ മാറി മാറി ആളുകൾ വന്ന് നിസ്കരിക്കാനുള്ള മസ്അലയുള്ള സംഭവം ആ യാത്രയിലാണ് അല്ലാഹു ഇറക്കിയത്. അങ്ങ് 12 ദിവസം നബി തങ്ങളും സഹാബികളും ഉദൈബിയയിൽ തങ്ങിയപ്പോഴാണ് അല്ലാഹു റസൂലിന്റെ സ്വഹാബികളുടെ വെള്ളമെല്ലാം കടിഞ്ഞു. കൂടെയുള്ള ചില ഒട്ടകങ്ങളെ വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ അറുത്തു. ഒട്ടകം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് വളരെ അത്ഭുതമുള്ളൊരു ഒട്ടകമാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച നിങ്ങൾ കേൾക്കാറില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാണ് ഖുർആനിൽ, നബിയേ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലയോ? പോത്തിനെ കുറിച്ച് പറഞ്ഞില്ല, കുതിരയെ കുറിച്ച് പറഞ്ഞില്ല, മറ്റു ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ലേ? ഒട്ടകം എന്ന് പറയുന്നത് ഭൂമിയിലെ മരുത കപ്പലാണ്. ഒട്ടകത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന്റെ കാല് മണലിൽ താവാത്ത സംവിധാനത്തിലാണ്, കാലിന്റെ നഖങ്ങൾ കൂടയിൽ അല്ലാഹു ഒരുതരം കട്ടിയുള്ള പാടകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മണലിൽ ചവിട്ടിയാൽ കാല് മണലിലേക്ക് താഴ്ന്നു പോകുകയില്ല. താറാവിന്റെ കാലുപോലെ ഒട്ടകത്തിന്റെ കാലിൽ മണലിൽ താവാത്ത വിധത്തിലുള്ള സംവിധാനം അല്ലാഹു വെച്ചു. ഒട്ടകത്തിന് അല്ലാഹു 5 കിലോമീറ്റർ ദൂരെ നിന്ന് വെള്ളമുണ്ടെങ്കിൽ അത് മണുത്ത് കണ്ടെത്താനുള്ള, വാസനിച്ച് കണ്ടെത്താനുള്ള ശക്തി അല്ലാഹു ഒട്ടകത്തിന് കൊടുത്തിട്ടുണ്ട്. 5 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഒട്ടകത്തിന് മണം പിടിക്കാൻ സാധിക്കും. മാത്രമല്ല, ഒട്ടകത്തിന്റെ വയറിൽ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ എപ്പോഴും വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജാണത്. നല്ല വെള്ളം കാണുമ്പോൾ ഒട്ടകം ആ ഉള്ള വെള്ളം റിമൂവ് ചെയ്ത് ഛർദ്ദിച്ച് കളഞ്ഞ് വീണ്ടും പുതിയ വെള്ളം ടാങ്കിലേക്ക് നിറക്കും. അതുകൊണ്ട് സഹാബികളെ യാത്രയിലൊക്കെ വെള്ളത്തിന് കുറവ് വന്നാൽ ഒട്ടകത്തിനറക്കും, മാംസവും കിട്ടും, വെള്ളവും. അതും കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറഞ്ഞു, നബിയെ വെള്ളമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ വരൽ തുമ്പ് പാത്രത്തിൽ വെച്ച് കൊടുത്ത് നഖത്തിന്റെ ഉള്ളിലൂടെ ശുദ്ധമായ വെള്ളം നിറുകളിച്ചു വന്നപ്പോ 1200 സഹാബികൾ വെള്ളം കുടിച്ചിട്ട് വെള്ളം ബാക്കിയായ മുഴുജിതത്ത് നടന്നത് ഈ യാത്രയിലാണ്. അതൊരു വലിയ മുഴുജിതത്തായത് കൊണ്ടാണ് മദീനയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സൈഡിലുള്ള റൗള എന്ന് പറയുന്ന 2 റക്അത്ത് അവിടെ നിന്ന് നിസ്കരിച്ചാൽ സ്വർഗം ഉറപ്പാണെന്നും ആ നിസ്കരിച്ച അത്ര സ്ഥലം അവന് സ്വർഗത്തിൽ അപ്പോൾ തന്നെ അവന്റെ പേരിൽ അല്ലാഹു രജിസ്റ്റർ കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ള ആ റൗളയുണ്ടല്ലോ, ആ റൗളയിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ തൊട്ടടുത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആ ചുമരുകളിൽ ഈ സംഭവം ഇന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. ആയിരത്തിൽ പരം വരുന്ന സ്വഹാബികൾ വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ വരൽ തുമ്പിലൂടെ വെള്ളം കൊടുത്ത നബിയെ എന്ന് ഈ മുജീദ് റൗദന്റെ ചുമരുകളിൽ ഇന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും അവിടെയുണ്ട്, ഞാൻ കണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. മുജീദത്തുകൾ പലതും നടന്നു. ആ യാത്ര ഉംറ ചെയ്യാതെ മദീനയിലേക്ക് തിരിച്ചുപോയി. മൗലിദിൽ ഓതാറുണ്ടല്ലോ, മിനൽ യസീദി സഖാവാതു അമ ജൈശഹു അതക്തഫു യസീറുഹു ലം യംഫദി. ചുരുങ്ങിയ ഭക്ഷണം വറുക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ 1000-ൽ പരം ആളുകൾ ഭക്ഷിച്ചു എന്ന് പറയുന്ന മൗലിദിലെ വരികളില്ലേ, ആ വരികൾ നടന്നതും എപ്പോഴാണ്? അതുവഴി തൻഈം വഴി മദീനയിലേക്ക് പോകുമ്പോ അവിടെ ഭക്ഷണമില്ലാതെ സ്വഹാബികൾ സങ്കടം പറഞ്ഞപ്പോഴാണ് ഈ പ്രാർത്ഥിച്ചതും ഈ വറുക്കത്തുകൊണ്ട് ഭക്ഷണം വർദ്ധിച്ചതും. ആ യാത്രയിലാണ് ഇന്നാ ഫതഹനാലക ഫതഹം മുബീന, നബിയെ നിങ്ങൾ ദുഃഖത്തോടുകൂടെ മദീനയിലേക്ക് മടങ്ങുമ്പോ വിഷമിക്കണ്ട, അടുത്തു തന്നെ മക്കം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം എന്നുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനം ഇറങ്ങിയതും ആ യാത്രയിലാണ്. പലതും സംഭവിക്കുന്നത് ആ യാത്രയിലാണ്. ഞാൻ ചുരുക്കി വിഷയത്തിലേക്ക് വരാം. മഹാനായ ഹൈദർ അലി തങ്ങളെ അനുസ്മരിക്കാനാണ് ഞാൻ എണീറ്റ് നിന്നത്. വരാമതിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മടങ്ങി.
അങ്ങനെ ആ യാത്രയിൽ മടങ്ങി. പിറ്റേ വർഷം ഒമ്പ്ര കല വീട്ടാൻ വന്നു. ഏഴാം വർഷം എട്ടാം വർഷം മക്കം പത്തിന് വേണ്ടി വന്നു. പത്ത് കൊല്ലമാണ് മദീനയിൽ ജീവിക്കുന്നത്. തൊട്ടടുത്ത വർഷമാണ് അല്ലാഹുവിന്റെ റസൂല് ഹജ്ജ് നിർവഹിക്കാൻ മക്കയിലേക്ക് വരുന്നത്. മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിച്ചു. അന്ന് അറഫ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹജ്ജുൽ അക്ബറാണ്. 124,000 ഹാജിമാരുമായി അഭിസംബോധനം ചെയ്ത് പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകണ്ട എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ 6,666 ആയത്ത് വരുന്ന ആയത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണത്. 23 കൊല്ലം മുമ്പാണ് ജബലുന്നൂറിന്റെ മുകളിലുള്ള ഇറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ആയത്ത് ഇറങ്ങുന്നത്. 23 വർഷക്കാല ശേഷം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കിയത് ഒരു സിഗ്നലാണ്. ഇതെന്റെ വഫാത്തിനെ സൂചിപ്പിക്കാനുള്ള സിഗ്നലാണ്. ഇത് ഞാൻ മരിക്കാനായി എന്നതിന്റെ അടയാളമാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടെ അറഫ മൈദാനിയിൽ റസൂലുള്ളാഹിന്റെ പ്രസംഗത്തിന്റെ ടോണ് മാറിപ്പോയി. അള്ളാന്റെ റസൂല് പിന്നീട് അവിടെ നിന്ന് അങ്ങ് സംസാരിക്കുന്നതൊക്കെ ഒരു വിടവാങ്ങൽ പ്രസംഗം സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പിന്നീട് പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത വർഷം ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യതയില്ല. റസൂലുള്ളാഹിന്റെ പ്രസംഗം മുഴുവനും ആ രീതിയിലാണ്. മാത്രമല്ല ആ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ ഞാൻ നിങ്ങളിൽ ഇന്നീ തറക്തു ഫീകും സഖലൈൻ. രണ്ട് പ്രധാനമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അത് ഞാൻ നിങ്ങളെ അനാമത്തായി ഏൽപ്പിച്ചുകൊണ്ടാണ് ഉമ്മത്തുകളെ ഞാൻ പോകുന്നത്. ഒന്ന് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിൽ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്, മാർഗദർശനമുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴികളും നിർദ്ദേശങ്ങളും അതിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വളരെ ഒരു യാത്ര പോകുന്ന ഒരാള് വീട്ടുകാരെ സൂക്ഷിക്കാൻ വല്ലതും ഏൽപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ ഏൽപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം അഹ്ലു ബൈത്തി. എന്റെ അഹ്ലു ബൈത്താണ് എന്റെ കുടുംബത്തിനെയും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്റെ കുടുംബത്തിനെ നിങ്ങൾ ആദരിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം, അവരിൽ നിന്ന് വല്ല നന്മകളും കണ്ടാൽ നിങ്ങൾ അംഗീകരിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടുപോയാൽ അത് നിങ്ങൾ വിമർശിക്കരുത്, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ നിങ്ങൾ പരിഹസിക്കരുത്, അവരെന്റെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തിന്റെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കുകയും അംഗീകരിക്കുകയും അവരിൽ വല്ല വെറുപ്പുള്ള കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് അവഗണിക്കുകയും വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ദൂരത്തേക്കുള്ള ദീർഘദൂര യാത്രക്കാരന്റെ പ്രസംഗം പോലെ സഹാബികൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് സഹാബികൾ ചോദിക്കുകയാണ്, നബിയെ ഇതൊരു യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവന്റെ പ്രസംഗം പോലെയാണല്ലോ ഞങ്ങൾക്ക് ഫീല് ചെയ്യുന്നത്, ഇതൊരു യാത്ര വിടവാങ്ങൽ പ്രസംഗമായിട്ടാണല്ലോ തോന്നുന്നത്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള വിഷയമാണ്, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ആ അഹ്ലു ബൈത്ത് ഞാൻ ചുരുക്കി വിഷയത്തിലേക്ക് വരാം. ആ അഹ്ലു ബൈത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഉസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് ഷഹീദായ ഉസൈൻ ഷഹീദ് ബി കർബല. ഉസൈൻ റളിയല്ലാഹു അൻഹുവാണ് ഫാത്തിമ ബീവിയുടെ മകൻ. ഉസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടു. കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം
ആ മദീനയിലുള്ള റസൂലുള്ളാഹിന്റെ കുടുംബത്തിനോടുള്ള ആ അടങ്ങാത്ത വിദ്വേഷത്തിന്റെ പേരിൽ അന്നത്തെ ദുഷ്ടനായ ഭരണാധികാരി റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല മുറിച്ചു, അവയവങ്ങൾ മുറിച്ചു, പല സ്ഥലങ്ങളിലും മറവ് ചെയ്യപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അഥവാ പാണക്കാട് കുടുംബത്തിന്റെ കണ്ണിമുട്ടുന്നതായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മദീനയിലേക്ക് കൊടുത്തയച്ചപ്പോ ഉമ്മയുടെ തൊട്ടരികത്ത് മദീനയിലെ ജന്നത്തുൽ ബഖീലാണ് മറവിട്ട് കിടക്കുന്നതെന്നാണ് ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായം. മദീനയിൽ സിയാറത്തിന് പോകുമ്പോ ജന്നത്തുൽ ബഖീലേക്ക് മെയിൻ ഗേറ്റിലൂടെ കടന്ന് ഒരു 10 അടി മുന്നോട്ട് പോയാൽ വലതുഭാഗത്ത് അല്പം കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ കാണാം 3 ഖബർ കാണാം. ഒന്ന് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബറാണ്, ഒന്ന് സയ്യിദ് മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്, ഒരു ഖബർ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. പാണക്കാട് സാദാത്ത് കുടുംബങ്ങളുടെ കണ്ണിമുട്ടുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയാണ് അവിടെ മറവ് ചെയ്യപ്പെട്ടത് എന്നതാണ് ചരിത്രത്തിലെ പ്രബലമായ അഭിപ്രായം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുല്ലാബിദ് റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് ഷഹീദായതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അറ്റുപോയി. പിന്നീട് സാദാത്തുക്കളില്ലെന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിവരക്കേട് കൊണ്ട് പറയാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുല്ലാബിദ് റളിയല്ലാഹു അൻഹു സൈനുല്ലാബിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങുന്നു റസൂലുള്ളാഹിന്റെ പരമ്പര, അഹ്ലുൽ ബൈത്തിന്റെ പരമ്പര തുടങ്ങുകയാണ്. ഈ രാജ്യത്ത് അറിയപ്പെടുന്ന തരീഖുകളുടെ സിൽസിലകൾ പരിശോധിച്ചാൽ ആ സിൽസിലകളെല്ലാം എത്തുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഖാദിരിയ തരീഖത്ത് മഹാനായ ഔഫുള്ള അദമിന്റെ സിൽസില മുട്ടുന്നത് മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു അൻ ശൈഖി ഹുസൈൻ ഷഹീദ് ബി കർബല അൻ ശൈഖി അലി അൻ ശൈഖി വ അബീ അലി ഇബ്നു അബി താലിബ് വഹുവ അൻ ശൈഖി അൻ റസൂലി എന്നിട്ട് പറയുന്നു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അലി റളിയല്ലാഹു അൻഹു വഹുവ മിൻ അംരി ദിന്നൂറിൽ മുബീൻ ബിവാസിതത്തി റൂഹിൽ അമീൻ. എല്ലാ തരീഖുകളുടെയും സിൽസിലകൾ പരിശോധിച്ചാൽ കാണാം ചിസ്തിയ തരീഖത്തിൽ ഹാജാതങ്ങളുടെ സിൽസിലയും മുട്ടുന്നത് അങ്ങോട്ടാണ്. അതുപോലെ റിഫായി തരീഖത്തിന്റെ റിഫായി ശൈഖിന്റെ സിൽസിലയും മുട്ടുന്നത് ഈ സനദിലേക്കാണ്. സുഹറവർദി തരീഖത്തിൽ അബ്ദുൽ ഖായിർ സുഹറവർദി റളിയല്ലാഹു അൻഹുവിന്റെ സിൽസിലയും മുട്ടുന്നത് എല്ലാം ഇതിലേക്കാണ്. ആ പരമ്പര വന്നു വന്ന് ആ പരമ്പരയിലെ 34-ാമത്തെ പേരക്കുട്ടിയാണ് സയ്യിദ് അലി അൽ ഹദറമി ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഹദർമോത്തിൽ നിന്ന്, യമനിലെ ഹദർമോത്തിൽ നിന്ന് കണ്ണൂരിലെ വളപട്ടണത്ത് വന്ന് ജീവിച്ച അവിടെ മറവിട്ട് കിടക്കുന്ന റസൂലുള്ളാഹിന്റെ 34-ാമത്തെ പേരക്കുട്ടിയാണ് സയ്യിദ് അലി അൽ ഹദറമി ശിഹാബുദ്ദീൻ എന്ന് പറയുന്നവർ. ആ 34-ാമത്തെ പേരക്കുട്ടി, പിന്നീട് 35-ാമത്തത്, 36-ാമത്തത്, അങ്ങനെ 37-ാമത്തതും കഴിഞ്ഞ് 40-ാമത്തെ പേരക്കുട്ടിയാണ് പാണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 40-ാമത്തെ പേരക്കുട്ടിയാണ്. മാതാവിലൂടെയും പിതാവിലൂടെയും കണ്ണികൾ മുറിയാതെ വന്ന അഹ്ലുൽ ബൈത്താണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബത്തിന്റെ 40-ാമത്തെ പേരക്കുട്ടി, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ പേരക്കുട്ടി മഹാനായ സയ്യിദ് പി എം എസ് പൂക്കോയത്തങ്ങൾ. ആ പൂക്കോയത്തങ്ങളുടെ മക്കളാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അവരുടെ അനുജൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. പൂക്കോയത്തങ്ങളുടെ ആൺകുട്ടികളിൽ 3-ാമത്തെ കുട്ടിയാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു. മഹാനായ ഹൈദർ അലി തങ്ങളുടെ ഉമ്മ, ഹൈദർ അലി തങ്ങൾക്ക് 2 വയസ്സ് പ്രായമുള്ള സമയത്ത് മരിച്ചുപോയി, വഫാത്തായി. പിന്നീട് 2 വയസ്സായ ഈ ചെറിയ കുട്ടിയെ പോറ്റി വളർത്തിയത് പൂക്കോയ തങ്ങളുടെ പങ്ങൾ മുത്തുബീവി എന്ന് പറയുന്ന മഹതിയാണ്, തങ്ങളുടെ അമ്മായിയാണ്. അമ്മായിയാണ് ഭക്ഷണം കൊടുക്കുന്നത്, അമ്മായിയാണ് കുളിപ്പിക്കുന്നത്, അമ്മായിയാണ് അടുത്ത് കടത്തുനിന്ന് ഉറക്കുന്നത്. രാത്രികാലങ്ങളിൽ പൂക്കോയ തങ്ങൾ പരിപാടിക്ക് പോയാൽ
ഇന്നത്തെ പോലെ കാറും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് പാതിരാസമയത്താണ് വീട്ടിലേക്ക് വരാറുള്ളത്. അന്ന് പൂക്കോയ തങ്ങളെ പല മഹല്ലുകളിലും കൊണ്ടുപോകുക എന്നത് ആ നാട്ടിലെ ഒരു സമ്പ്രദായമാണ്. എന്തിനായിരുന്നു അത്? പാണക്കാട്ടേക്ക് പൂക്കോയ തങ്ങളുടെ രംഗത്തേക്ക് പോകാൻ പലർക്കും സാധിക്കാറില്ല. പൂക്കോയ തങ്ങൾ ജീവിതത്തിൽ പല കറാമത്തുകളുടെയും ഉടമയാണ്. അതൊക്കെ ആ കക്കാലത്ത് നാട്ടിൽ പരിചയപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു സംഭവം നേരിൽ കണ്ട മരിച്ചുപോയി ഹസൻ ഡോക്ടർ എന്നോട് സംഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ പാമ്പുകാരി പാമ്പവളെ ചുറ്റി വളഞ്ഞു. ഇന്നത്തെ ഹോസ്പിറ്റൽ സംവിധാനമൊക്കെ ഇല്ലാത്ത കാലമല്ലേ. ആ പെണ്ണുമായി പാണക്കാട് കൊടപ്പനക്കൽ പൂക്കോയ തങ്ങളുടെ വീട്ടിൽ വന്നു. തങ്ങൾ മന്തി ചെയ്തില്ല, തങ്ങൾ നോക്കിയില്ല. തരങ്ങട്ട് ഡോക്ടർ നേരിൽ കണ്ടിട്ട് പറഞ്ഞതാണ്. തങ്ങൾ നോക്കിയില്ല, കൊറേ സമയം നോക്കിയില്ല. പിന്നെയും പറഞ്ഞു, തങ്ങളെ ഞങ്ങളുടെ കുട്ടിയെ രക്ഷിക്കണം. പൂക്കോയ തങ്ങൾ വീട്ടിന്റെ അകത്തേക്കൊന്നു പോയി കസേരയിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനത്തെ ഒരു കേസ് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. മൂന്ന് കൈ കൊണ്ടങ്ങ് കൊട്ടിയപ്പോ പാണക്കാട് മുറ്റത്തിലെ രണ്ട് മരങ്ങൾക്ക് മുകളിൽ നിന്ന് വലിയ രണ്ട് കീരികൾ താഴോട്ട് ഓടി വരികയും ആ പെണ്ണിന്റെ ശരീരത്തിൽ ചുറ്റിയ പാമ്പിനെ പൂക്കോയ തങ്ങൾ കൈയൊന്ന് മുട്ടി വിളിച്ചപ്പോ കീരികൾ വന്ന് തല മുറിച്ചോ ശരീരം മുറിച്ചുകൊണ്ട് ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. അതാണ് റസൂലുള്ളാന്റെ 40-ാമത്തെ പേരക്കുട്ടി പൂക്കോയ തങ്ങൾ. അതുകൊണ്ട് പൂക്കോയ തങ്ങളെ കാണാൻ ആളുകൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വാഹന സൗകര്യങ്ങൾ, പാലങ്ങളുടെ അഭാവം, പാലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പാണക്കാട്ടേക്കെത്താൻ ആളുകൾക്ക് പ്രയാസം. അതുകൊണ്ട് എവിടെയെങ്കിലും തങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടാൽ അവിടെ ഒരുപാട് ആളുകൾ തങ്ങളെ കാണാൻ ഒരുമിച്ചു. അപ്പൊ അക്കാലത്ത് ആളെ കൂട്ടാൻ ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു മാർഗമാണ് പൂക്കോയ തങ്ങൾ. ഈ പരിപാടി കഴിഞ്ഞ് വഴുകി വീട്ടിലെത്തിയാൽ ഉമ്മ മരിച്ച 2 വയസ്സായ ചെറിയ കുഞ്ഞി പൈതൽ പങ്ങളുടെ അരികത്താണ് കിടക്കുന്നത്. അങ്ങനെ രാത്രി വാതിൽ തുറക്കുമ്പോ പൂക്കോയ തങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ആദ്യം വിളിക്കാറുണ്ട് അത്രേ, ആറ്റേ എന്ന് വിളിക്കാറുണ്ട്. കാരണം പൂക്കോയ തങ്ങളുടെ ആറ്റക്കനിയായിരുന്നു ആറ്റപ്പൂ. അതുകൊണ്ട് ആ 2 വയസ്സായ ചോരപ്പൈതലിനെ വിട്ടുപിരിഞ്ഞ ഉമ്മയുടെ വേദന അറിയാതിരിക്കാൻ പൂക്കോയ തങ്ങൾ വാതിൽ തുറക്കുമ്പോ ആദ്യം തന്നെ വിളിക്കും, ആറ്റേ എന്ന് വിളിക്കും. ആറ്റേ അവിടുന്ന് എടുത്തുകൊണ്ട് പൂക്കോയ തങ്ങളുടെ കട്ടിലിൽ പൂക്കോയ തങ്ങളുടെ അരികത്ത് കടത്താറുണ്ട്. അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പിതാവിന്റെ വാത്സല്യത്തോടുകൂടെ ആറ്റ എന്ന് വിളിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ കുഞ്ഞുമോനാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ. ഹൈദർ എന്ന് പേരിടാൻ തന്നെ കാരണം, ഹൈദർ എന്ന് പറഞ്ഞാൽ സിംഹക്കുട്ടി എന്നതാണ് ഹൈദറിന്റെ അർത്ഥം. ഇസ്ലാമിന്റെ 4-ാമത്തെ ഖലീഫ പുലിക്കുട്ടിയായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് അലിയും ചേർത്തുകൊണ്ടാണ് ഹൈദർ അലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധവേളയിൽ ശത്രുക്കളോട് വെല്ലുവിളിച്ചപ്പോ പറഞ്ഞതല്ലേ, അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ അഗലൈതി വാബാതിൻ കരീഹിൽ മൻദറ ഉഫീഹി മൂബി സായി കൈല സന്ദറ. എനിക്കെന്റെ മാതാ വിട്ട നാമം സിംഹം, കാണാൻ വെറുക്കും കാട്ടിലെ വൻ സിംഹം. അളന്ന് താണിങ്ങളോട് കാട്ടിടണ്ട ന്യായം, അളന്ന് തരും നാഴിക്കു ഞാൻ നാരായം. ഒരു യുദ്ധവാളയിൽ അലി റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ് ഞാൻ ഹൈദറാണ്, ഞാൻ ഗർജിക്കുന്ന സിംഹമാണ്, ഉറച്ച നിലപാടിന്റെ ഉടമയാണ് ഞാനെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ പേരാണ് പൂക്കോയ തങ്ങൾ ഉമ്മ മരിച്ച കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ആറ്റപ്പൂര് ഹൈദർ തന്നെ ആയിരുന്നു, ഉറച്ച നിലപാടുള്ള ആളായിരുന്നു മഹാനായ ഹൈദർ അലി ഷിഹാബ്. അറ്റപ്പൂ എന്ന പേരിൽ തങ്ങളെ വളർത്തി ഉദുക്കുറു മഹാസിന മുത്താക്കും. ഇവിടെ ദുആ നടക്കാൻ പോവുകയാണ്. ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും എന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത്. നല്ലവരെ കുറിച്ച് അവരുടെ ജീവിതത്തിലുള്ളത് പറയുന്നത് സൽക്കർമ്മമാണ്. ഒരുപാട് കൊല്ലം ഈ മഹല്ലിന്റെ കാതിയായി സേവനമൊച്ചത് തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം. അല്പസമയം ഞാൻ പ്രസംഗിക്കുകയുള്ളൂ.
ആത്മീയ നേതാവെന്ന് മഹാനായ തങ്ങളെ കുറിച്ച് പറയുന്നുവെങ്കിൽ ഞാൻ പറയുന്നു 100 in 101% യാഥാർത്ഥ്യം തന്നെയാണ്. ആ പേരിന് അർഹനാണ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം 1974 വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാതെ തങ്ങളുടെ പഠനം മുഴുവനും ഈ നമ്മുടെ നാട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അധിക മഹല്ലുകളിൽ തങ്ങൾക്ക് നല്ല ബന്ധം. ഒരു നാട്ടിൽ ചെന്നാൽ ഒരു 10 ആളെ പേരെടുത്തിട്ട് വിളിക്കാൻ പാണക്കാട്ട് നിന്ന് കഴിയുന്ന ഓരോരുത്തർ പേരും വിളിക്കും. ഒരു 10 ആളുകളെ തങ്ങളെ മെമ്മറിയിലുണ്ടാവും ഓരോ നാട്ടിൽ. നല്ല മനസ്സിലാക്കണം. 74 ഫൈസി ബിരുദമെടുത്ത് പുറത്തിറങ്ങി. 77 പുൽപ്പറ്റ പഞ്ചായത്തിലെ പൂക്കുളത്തു ഒരു മഹല്ലിലെ പ്രസിഡന്റായി ആദ്യം മഹാനായ സയ്യിദ് ഹൈദർ അലി സിയാബ് തങ്ങൾ സ്ഥാനമേൽക്കുന്നു. 77 നമ്മുടെ ഈ പൂക്കുളത്തു ഒരു മഹല്ലിന്റെ പ്രസിഡന്റായി തങ്ങൾ സ്ഥാനമേൽക്കുന്നു. 1979 2 വർഷം കഴിഞ്ഞപ്പോ കരുവാരകുണ്ട് കെ ടി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ദാറുന്നജ തർബി കോളേജിന്റെ പ്രസിഡന്റ്. 1994 ആദ്യമായി നെടിയുമുറയൂര് നെടിയിരുപ്പ് പഞ്ചായത്തിലെ പോത്തുവെട്ടിപ്പാറ എന്ന് പറയുന്ന ആ റോഡ് സൈഡിലുള്ള പള്ളിയിലെ ഖാദി സ്ഥാനം തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടു 1994. ഈ സമയം തുടങ്ങിയ പ്രയാണം മഹാനായ തങ്ങളുമായി വളരെ ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ സൂചിപ്പിച്ചില്ലേ, തങ്ങളോടൊരു കൂട്ടുകാരനായി മുഴുവൻ സമയങ്ങളിലും കൂടെയുണ്ടായിരുന്ന ആളാണെന്ന് ഞാനെന്ന് എന്റെ അഭിമാനം പറയല്ല. എനിക്കതിൽ താല്പര്യമില്ല, എങ്കിലും ഞാൻ പറയാം. നീണ്ട 32 കൊല്ലക്കാലം ഇടപഴകി കൂടെ നടന്ന് എല്ലാ വിഷയത്തിലും ഇടപെട്ട് ജീവിച്ച ഒരാളാണ് ഞാൻ തങ്ങളുമായി. 32 കൊല്ലത്തെ ജീവിത പരിചയം എനിക്കുണ്ട്. തങ്ങളുടെ രഹസ്യമായ പല ജീവിത കാര്യങ്ങളിലും ഇടപെട്ടവനാണ് ഞാന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ആത്മീയ നേതാവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്ന വ്യക്തിത്വം തന്നെയാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. പകരക്കാരനില്ല സഹോദരന്മാരെ, പകരക്കാരനില്ല, യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പാടില്ല എന്നത് മറ്റൊരു പരമാർത്ഥമാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അകത്തേക്ക് വന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോ മരണത്തിന്റെ ലക്ഷണം പ്രകടമായി കണ്ടു. ഭാര്യ ഉമ്മു സലമയെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ പോയതിന്റെ ശേഷം അബൂ സലമ മരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആർത്ത് വിളിക്കരുത്, നെഞ്ചത്തടിക്കരുത്, മാറു പൊളിക്കരുത്. മരിച്ചു എന്നറിഞ്ഞാൽ കണ്ണടക്കണം, ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ എന്ന് പറയണം. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ എന്ന് പറയണം കേട്ടോ. അവർ അറബികളാണ്, അർത്ഥമറിയുന്നവരാണ്. ഉമ്മു സലമ ബീവി പറയാണ്, റസൂലുള്ള പറഞ്ഞതുപോലെ അല്പസമയം കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവ് മരിച്ചപ്പോ ഞാൻ ഉടനെ കണ്ണടച്ചു, ഇന്നാലില്ലാഹി വഇന്നായിലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എന്റെ ഈ സങ്കടത്തിൽ ശമിച്ചതിന് എനിക്ക് കൂലി തരണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. പിന്നെ റസൂല് പറയാൻ പറഞ്ഞ അതാണ്, എപ്പോഴും ദ്വാർക്കണം നമ്മൾ അങ്ങനെ, ഇതിനേക്കാളും ഖൈറായത് ഞങ്ങൾക്ക് പകരാക്കി തരണം. ഉമ്മു സലമ ബീവി പറയാണ്, ഞാൻ സ്റ്റക്കായി പോയി, പറയാൻ സാധിച്ചില്ല. ഇന്നാലില്ലാഹി വഇന്നായി റാജിഊൻ പറഞ്ഞു, അജിർനി ഫീ മുസീബത്തി എന്ന് പറഞ്ഞു, വഅഖ്ലിഫ്നി ഖൈറൻ മിൻഹാ എന്ന് പറയാൻ എന്റെ നാവ് സമ്മതിച്ചില്ല. കാരണം ഇതിനേക്കാളും ഒരു ഖൈറായ ഭർത്താവ് ഭൂമിന്റെ മുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്നവളല്ല ഞാൻ. ഇനി എനിക്ക് പകരല്ല, ഇതിന് പകരം വെക്കാനുള്ള ഒരാൾ വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല. അങ്ങനെയാണ് ഒരു സ്നേഹമുള്ള ഭാര്യ എപ്പോഴും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഭർത്താവിനെ പോലത്തെ ഒരു ഭർത്താവ് ഒരൊറ്റ പെണ്ണിനും കിട്ടിയിട്ടുണ്ടാവൂല എന്ന് ധരിക്കണം. ഭർത്താവ് ചിന്തിക്കണം, എന്റെ ഭാര്യനെ പോലെ ഇത്ര നല്ലൊരു പെണ്ണിനെ ഒരൊറ്റ എന്റെ സുഹൃത്തുക്കൾക്കും കിട്ടിയിട്ടുണ്ടാവൂല എന്ന് അങ്ങനെ ധരിക്കണം. പക്ഷെ നമ്മള് നേരെ എതിരായിട്ട് നമ്മൾ പലവും ചിന്തിക്കും.
ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അടുക്കളയിൽ പണിയെടുക്കുമ്പോ താത്ത ഇങ്ങനെ ചിന്തിക്കും, എന്റെ വാപ്പ എത്ര ആൾക്കാരിന് പെണ്ണാണ് വന്നേക്കണം. അവസാനം എന്റെ തലയിൽ വെച്ചിട്ട് ഇത് ചങ്ങായനെയാണോ പഠിച്ചവനെ, സൈക്കല്ലാതെ കുട്ടികളായാലും എന്താ ചെയ്യാ? ചിലവർ പറയലുമുണ്ട്, കുട്ടികളും മക്കളുമായി ഒന്നും നിർവാഹമില്ലായിട്ടാണ്. ആണുങ്ങളും ചിലപ്പോ അങ്ങനെ ചിന്തിക്കും, എത്രണ ഞാൻ കാണാൻ പോയി, അവസാനം എന്റെ തലയിൽ ഒരു വര, ഇതാണല്ലോ പഠിച്ചവന് ഇത് കിട്ടിയത്. ഇതുകൊണ്ടാണ് ഈ കുടുംബജീവിതം പലയിടത്തും തകരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ശറഈൽ ഈ പെണ്ണുങ്ങളോട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ ഗുണവിശേഷങ്ങൾ സ്നേഹിതകളോട് പറയാൻ പാടില്ല. ചങ്ങാഴ്ചകളോടൊക്കെ എന്റെ പുതിയാപ്പൾ അങ്ങനെയാണ്, എന്റെ പുതിയാപ്പളൊക്കെ ഇന്നലെ ഒരു ചുരിദാർ കൊടുത്തിട്ട് 4000 എന്റെ വില, നീ കൊടുന്നാ തന്നെ പറയാൻ പാടില്ല. കനാ പെണ്ണ് ചിലപ്പോ മേശ തന്നെ 100 മേശക്കാരൻ കൊടുത്തൊക്കെ ഓളെ മാപ്പിളം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുവോ, വായിച്ചുവന്റെ മാപ്പിളനെ പോലത്തെ മാപ്പിളനെ കിട്ടേണ്ടത്, ഇന്റത് എന്തായി മായി ചങ്ങായി, 5 ചെലവാക്കൂല, പിന്നെ ടെൻഷനായി, പിന്നെ മൂപ്പര് എന്തെങ്കിലും പറഞ്ഞ വാലും തുറന്നു കൊടുക്കൂല, ഭക്ഷണം നന്നാക്കൂല, അപ്പൊ കുടുംബജീവിതം ഇങ്ങനെ തകരും, ഇപ്പൊ ഉണ്ടാട്ടുണ്ടാവൂല, അപ്പൊ ഇയാളും ഉണ്ടാവൂല, സംഗതി മറ്റോളി പറഞ്ഞ വെടിയേക്കാ. അപ്പൊ അതുകൊണ്ടാണ് ശറഈൽ അങ്ങനെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താവ് എനിക്ക് വല്ല ഗുണം ചെയ്താൽ അത് അടുത്ത വീട്ടിൽ ഫോണം ചെയ്ത്, ഇപ്പൊ അതല്ല അപ്പ വീഡിയോ ഇതിപ്പൊ എനിക്ക് ഓടുന്നതാണ്, പെണ്ണുങ്ങൾക്ക് ഇതൊരു മുറിച്ച് തരാണ് അറിയിച്ചു കൊടുക്കുക, എനിക്ക് അത്ര കിട്ടി ഇത്ര കിട്ടി എന്ന് കാരണം അകോ പുറക്കെടുത്ത് അയച്ചു അയച്ചു അത് പാടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനത് പറഞ്ഞില്ല, പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ എന്ന് കരുതി ഞാൻ ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ വഖലിഫിനി ഖൈറം മിൻഹാ, ഇതിനേക്കാളും നല്ലൊരു ഭർത്താവിന് എനിക്ക് നീ പകരം തരേണമേ. ഉമ്മു സലമ ബീവി പറയാണ് റസൂലുള്ളാഹ പറഞ്ഞത് അനുസരിക്കണം ഞമ്മള്. ഫഖലഫനില്ലാഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് അല്ലാഹു പിന്നീട് ഭർത്താവാക്കി തന്നത്. എന്റെ ഭർത്താവിനെക്കാളും എത്ര ഖൈറായ ഭർത്താവാണ് അല്ലാഹു നൽകിയത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുപോലെ നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല പകരക്കാരനെ നൽകണമേ റബ്ബേ എന്ന്. മഹാനായ തങ്ങൾ ഹൈദറലി തങ്ങൾ അതുല്യനായിരുന്നു, തുല്യതയില്ലാത്ത ആളായിരുന്നു. 1990 മുതൽ 2022 വരെ വളരെ അടുത്ത ബന്ധം പുലർത്തിയവനാണ് ഞാന്. അതുകൊണ്ട് തങ്ങളുടെ എല്ലാ ജീവിതത്തിന്റെ സ്വഭാവങ്ങളും ഒരുപക്ഷെ കുടുംബത്തിന് പോലും അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. ഹൈദർ അലി തങ്ങളെ അനുസ്മരിക്കാൻ എനിക്ക് ആലങ്കാരികമായി പറയേണ്ടതില്ല, പത്രക്കെട്ടുകളിൽ നോക്കി കോപ്പി എടുക്കേണ്ടതില്ല. എന്റെ ജീവിതത്തിൽ ലൈവായി കണ്ടത് തന്നെ എത്ര പറഞ്ഞാലും തങ്ങളുടെ വ്യക്തിത്വം നമുക്ക് അറിയാൻ സാധിക്കും. സഹോദരന്മാരെ തീരുകയില്ല എത്ര പറഞ്ഞാലും. 1990 ആ കുടുംബവുമായി ഞാൻ വല്ലാതെ അടുപ്പത്തിലാകുന്നത്, അത് പാശ്ചാത്യമൊന്ന് പറയാം. 1989 ഞാൻ പട്ടിക്കാട് കോളേജിൽ നിന്ന് ബിരുദമെടുക്കുന്നു. തങ്ങളിലേക്കുള്ള എൻ്റെ ഒരാൾ അടുപ്പത്തിനെ കുറിച്ചാണ് ഞാൻ പറയാം. 1989 20 വയസ്സിലാണ് ഞാൻ ഫൈസിയായി പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരൂർക്കാട് ആലിക്കുടിസ്ഥാന്റെ മഹലിലാണ് ഞാൻ ആദ്യം ദർസ് നടത്തുന്നത്. താടിയും മീശയും ഇല്ലാതെ കണ്ടാൽ ഒരു മുത്തല്ലിമാണെന്ന് തോന്നുന്നത് കൊണ്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ വേറെ ചില കുറെ അനുകൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, ആൾക്കാർ ഇങ്ങനെ വന്നൊരു കുട്ടി എനിക്ക് ചെലവായോ എന്തൊക്കെ ചോദിക്കും, കുഴപ്പമില്ല. എന്നാൽ എനിക്ക് കിട്ടിയ 1-2 നേട്ടങ്ങളുണ്ട്. 1, മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങളുടെ മകൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി എനിക്ക് വല്ലാതെ അടുപ്പം എന്റെ ആ ശാരീരിക പ്രകൃതി കൊണ്ട് എനിക്കുണ്ടായി. 1990 ജില്ലാ കൗൺസിലിന്റെ മത്സരം നടക്കുമ്പോ മർഹൂം കുളത്തൂർ മുഹമ്മദ് മൗലവി കീയാറ്റൂർ പഞ്ചായത്തിലാണ് വെച്ചിരുന്നത്. അതിന്റെ പ്രചരണം കഴിഞ്ഞ് ശിഹാബ് തങ്ങൾ രാത്രി 11 ഇങ്ങനെ പോവാണ്. അവരൊക്കെ പള്ളി കണ്ടാ നിസ്കരിക്കണമല്ലാണ് പാലക്കാട്ട്. നമ്മൾ ഇനി ഏതാനും കുടിയിലുണ്ട് എത്തിയിട്ട് ഈ കുപ്പായൊക്കെ കഴിച്ചിട്ട് ആശ്വാസം പോലെ നിസ്കരിച്ചാൽ നമ്മളെ മതം അതാണ്. എന്നിട്ട് കുടിയിൽ ചെന്ന് വരുമ്പോൾ കരിച്ചില്ല ഒരു അംബാസഡർ. ഞാൻ അങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങിയിരിക്കണം, പള്ളിയേക്കാൻ വേണ്ടി ചെറിയ ബ്രസ്സേറ്റ് ഇങ്ങനെ പോകുമ്പോണ്ട് ഒരു കാർ അവിടെ നോക്കുമ്പോൾ വലിയൊരു മനുഷ്യൻ്റെ ഇറങ്ങാണ്. ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. ഞാൻ വേഗം ഫാനൊക്കെ ഇട്ട് പുൽപ്പായൊക്കെ കുറഞ്ഞ് മുസലിലൊക്കെ തട്ടിക്കൊട്ടി നല്ല ശരിയായി കൊടുത്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണ്. എന്താ കുട്ടിൻ്റെ പേര് വെച്ചു? അബ്ദുറഹ്മാനാണ്. ഇവിടെ പഠിക്കുകയാണല്ലോ ചോദിച്ചു. അതെ. ഉസ്താദിന്റെ പേരെന്താ ചോദിച്ചു? അദ്ദേഹം പൈസയാണ്.
എവിടെ നാട് വെച്ചു പാതിരമാണ് ഉസ്താദ് പടം വെച്ചു. ഞാൻ ഉടനെ പറഞ്ഞു റൂം അവിടെ എന്ന് പറഞ്ഞു. കാരണം ഇവിടെ ഉണ്ട് ഞാൻ ഈ ബഹുമാനപ്പെട്ട ഞാൻ തന്നെ പറയാൻ വെച്ചല്ലോ. ഉസ്താദ് ഇവിടെ ഉണ്ട് വെച്ചപ്പോ റൂം അവിടെ ആണ്. തങ്ങൾ ഒന്നും ഇങ്ങനെ നോക്കി നിങ്ങളേറ്റാണ് ചോദിച്ചു. ഞാനാണ് ചോദിച്ചു. ആ നീളമുള്ള മനുഷ്യൻ കുമിഞ്ഞു നിന്ന് ഒരുപാട് നേരം എന്റെ കവളിലും കഴുത്തിലും തലയിലും മുഖത്തും ഉമ്മ വെച്ചോ. ഒരുപാട് സമയം മന്ദിരിച്ചോ. ഷിഹാബ് തങ്ങൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ ചെറുതാണെങ്കിലും വലുതാകും കേട്ടോ. ആ ഒരു വാക്കാണ് എന്റെ ജീവിതത്തിൽ വലിയ നേട്ടം. ഞാൻ വെറുതെ പറയല്ല. എന്റെ കൂടെ പഠിച്ചവർ, എന്റെ സമകാലികർ, എന്റെ കുടുംബം, അവരിലൊക്കെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് വലിയ പുരോഗതിയും ഉയർച്ചയും എന്റെ റബ്ബെനിക്ക് നൽകി. ഞാൻ വെറുതെ പറയല്ല. എന്നോട് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കുന്ന തലമുതിർന്ന ഒരു പണ്ഡിതൻ സ്വകാര്യമായി എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഫൈസി ഒരു സത്യം നിങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ഈ ഉയർച്ചയുടെ കാരണങ്ങൾ എന്താണ്? എല്ലാവരും നിങ്ങൾക്ക് ബന്ധമാണ്, എല്ലാവരും നിങ്ങൾക്ക് അംഗീകാരമാണ്. ഈ ഉയർച്ചയുടെ കാരണം എന്താണ്? ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ആറ്റാക്കയുമായി ബന്ധം പുലർത്തിയത് മുതൽക്കാണ്, പാണക്കാട് കുടുംബവുമായി ബന്ധം പുലർത്തിയ മുതൽക്കാണ് അള്ളാഹു എനിക്ക് പല ഉയർച്ചകളും നൽകിയത് എന്ന് അഭിമാനത്തോടുകൂടെ ഞാൻ അന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു കിതാബ് ഞാൻ നോക്കിയപ്പോൾ അതിൽ കണ്ടു, മൻ ഖാലത സാദത നാല സിയാദത വ സാദത. തങ്ങന്മാര് അഹ്ലു ബൈത്തുമായി ആരെങ്കിലും ബന്ധം പുലർത്തി ജീവിച്ചാൽ അള്ളാഹു അവർക്ക് ഉയർച്ചകളും അധികാരങ്ങളും സ്ഥാനങ്ങളും നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പിന്നൊരിക്കൽ ഞാൻ ഒരു കിതാബിൽ കണ്ടിട്ടുണ്ട്. മൻ ഖാലത സാദത നാല സിയാദത വ സഹാദത. ഉയർന്ന പദവികൾ കിട്ടും, വിജയങ്ങൾ കിട്ടും അവരോട് ബന്ധം പുലർത്തിയാൽ. അതിന്റെ ശേഷം തങ്ങളുമായി ഷിഹാബ് തങ്ങളുമായി എനിക്ക് വല്ലാത്തൊരടുപ്പം. പാണക്കാട് പോയാൽ എപ്പോഴും ബന്ധമുണ്ട്. ചമ്മങ്കടവ് പിന്നെ നിർസ് നടത്തുമ്പോ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ഷിഹാബ് തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നേക്കുന്ന തങ്ങൾ ആ പാതിരാണ് ചായ. ഞാൻ ഇത്ര പോകുന്നൊരു പെൻസിലാണ് അൽബിയാക്ക് അവത്ത് ചായക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കി വന്നിട്ട് താടിയും തൊല്ലിയൊക്കെ ഉള്ളൊരു മൂലയിലേട്ടാണ് പോയി. ചെമ്മങ്കടത്തിൽ അൽബിയാപ്പൊക്കെ ഉണ്ടാവും, സുഖമല്ല അടുക്ക, അത് ഷിഫായി കൊടുക്കട്ടെ. അയാളോട് ഞാൻ പറഞ്ഞു, അൽബിയാപ്പൊക്കെ എന്റെ ചായ പോണ കേട്ടോ. അന്ന് മുതൽക്കേ ഇപ്പൊ തങ്ങളിരുത്തും വല്ലാത്തൊരു ബന്ധാണ്. അതുപോലെ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ എന്റെ വിഷയമാണ് ഞാൻ അവസാനിപ്പിക്കാം. ഹൈദർ അലി തങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ തുടക്കം 1990 സുന്നി യുവജന സംഘത്തിന് ശാഖ, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളൊന്നുമില്ല. ജില്ലാതലത്തിൽ ഒരു നല്ല കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം മലപ്പുറം പാലസ് ഓഡിറ്റോറിയത്തിലെ പാലസിലേക്ക് ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ വിളിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളും മൺമറഞ്ഞു പോയി. ഞാൻ അന്നയിൽ ഏറ്റവും ചെറിയ ആളാണ്. കോട്ടുമല വാപ്പൻ മുസ്ലിയാണ്, ഹാജി കെ മുഹമ്മദ് പൈസി, പി പി മുഹമ്മദ് പൈസി, ഇബ്രാഹിം പുത്തൂര് പൈസി, ജലീൽ പൈസി, പുല്ലങ്കോട്, വാക്കോട് ഉസ്താദ്, ഇങ്ങനത്തെ കുറച്ച് ആളുകളാണ്. അവരൊക്കെ ജീവിച്ചിരിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു. തിരൂർക്കാട് മുദരിസ ആയതുകൊണ്ട് ആലിപുടിസ്ഥ ഇനിയും കൊണ്ടുപോയി. ഞാൻ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചെറിയ ആളൊരു കസാലിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തങ്ങൾ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ആലിപുടിസ്ഥാനോട് എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയോ ചോദിക്കണം എനിക്ക് മനസ്സിലായി. കാരണം ഈ വലിയ ആൾക്കാരുടെ ഇടയിൽ ഈ ചെറിയ ആളാരാന്നായിരിക്കും ചോദിക്കണം എനിക്കറിയാം. തങ്ങൾ നേരെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കൈ പിടിച്ച് എല്ലാവരും എത്തിയപ്പോൾ ഞാനും മുത്തി എന്റെ കൈയെ തങ്ങൾ മുറുക്കി അവിടെ തുടങ്ങുകയാണ്. ഞങ്ങൾ ആ പിടുത്തം ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നീല അംബാസഡർ ഞാനും തങ്ങൾ ബാക്ക് സീറ്റ് എന്റെ മുട്ടിങ്ങനെ ഇങ്ങനെ വറക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? നേരെ പാണക്കാട്ടെത്തി അകത്ത് പോയി ചായയും കടിയും തന്നു. 200 rupees എന്റെ കയ്യിൽ തന്നു. 200 rupees നിസ്സാരാക്കാണ്ട് അന്ന് ബസിന്റെ മിനിമം ചാർജ് 20 rupees. 50 kutiyak ദിവസം എടുത്തിന് എന്റെ ശമ്പളം 510 rupees. അക്കാലത്ത് 200 rupees. ഡ്രൈവർ നാസർ വിളിച്ചിട്ട് പറഞ്ഞു, നാസർ ഡ്രൈവർ ഉണ്ട് ആ മലപ്പുറത്ത് വരെയും പറ വീട്ടിലാക്കി കൊടുക്കാറ്. ഞാൻ മലപ്പുറത്ത് കണ്ട് എത്തിയ കിട്ടിയ മതി ചേട്ടാ നിൽക്കണേ. മലപ്പുറത്ത് ഇറങ്ങിയാ രണ്ടു ദിവസം കണ്ടു. വേറെ സമയത്ത് ഇങ്ങനെ റോട്ടിൽ നിന്നാണ് വണ്ടി കയറ്റി. അന്ന് മുതൽക്കാണ് പാണക്കാട് ആറ്റാക്കയുമായി ഞാൻ എന്റെ ബന്ധം തുടങ്ങി. നീണ്ട 32 years. ഈ കാലത്തിനിടയിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ആ കുടുംബത്തിലുണ്ട്.
പാണക്കാട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ലീഗിന്റെ നേതാക്കൾ എന്ന് പാണക്കാട്ടിനെ മാത്രങ്ങൾ കാണരുത്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണ് ഈ ഉമ്മത്തിന്റെ ആത്മീയ നേതാക്കളാണ് അവർ. അവർ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ എന്താ, 9:30 വീട്ടിൽ ഒരാളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, വിനയത്തോട് കൂടെ ചോദിക്കാണ്, ഞാനും പോയാൽ ഓലവിടെ കാത്തുകൂലെ. വേറെ ആൾക്കാർ എന്താ പറയാ, എനിക്ക് ടൈമില്ല, വേം പോണം വേം പോണം വേം പോണം എന്നറിയും. സമ്മതിർത്തിട്ടാ ഞങ്ങൾ പോയത്. അതാണ് പാണക്കാടിന്റെ വിനയം. റസൂലുള്ളാഹിന്റെ കുടുംബം അതാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്തൊരടുപ്പം മഹാനായ തങ്ങളുമായിട്ടുണ്ടായിട്ടുണ്ട്. എനിക്കറിയാം പലതും. അതുകൊണ്ടാണ് ഒരൊറ്റ സംഭവം കൂടി പണ്ട് ഞാൻ തങ്ങളെ കുറിച്ച് മറ്റു വിഷയത്തിലേക്ക് വരാം അല്പസമയം. എന്റെ 4 മക്കളിൽ എനിക്കൊരു ഒറ്റ പെൺകുട്ടിയാണ് എന്റെ മൂത്ത പെൺകുട്ടി. അവൾ +1 തുറുക്കാട് അൻവാർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ ഞാൻ അജിലാണ്. ദുൽഹജ്ജ 4 മദീനയിലെ ബാബു സലാമിന്റെ എതിർവശത്തുള്ള ഉമ്മുൽ ഖുറാന ബിൽഡിംഗിലാണ് ഞങ്ങൾ താമസം. ഞങ്ങൾ 7 ഫ്ലോറിലും മലപ്പുറം സുന്നിയുമായുള്ള അഞ്ച് ഗ്രൂപ്പ് 4 ഫ്ലോറിലും. ദുൽഹിജ്ജ 4 മുഹമ്മദ് ഫൈസി നാട്ടിന്ന് വന്നിട്ട് എനിക്ക് ഈ ലാൻഡ് ഫോൺ എന്ന് വിളിച്ചു. എന്തൊക്കെ വർത്താനം, കുട്ടിന്റെ കല്യാണമില്ലേ? ഞാൻ പറഞ്ഞില്ല ഓള് നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ +1 പഠിക്കല്ലേ, ഓളെ കല്യാണമൊന്നും ഇല്ല. അന്നാ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. എവിടുന്ന് ചോദിച്ചു? അത് കാറ്റാക്ക് ഉറപ്പിച്ചു. ആറ്റാക്ക് എന്റെ കുട്ടിന്റെ കല്യാണം ഞാൻ മക്കത്താണ് മതിയെന്താണ് ആറ്റാക്ക് ഉറപ്പിച്ചു. ഞാൻ വേഗം ഫോണാണ് വെച്ചു. എന്റെ കയ്യും കാലും ഇത് എന്താ ഏതാന്ന് അറിയാതെ ലിഫ്റ്റ് ഒന്നും കാത്തിക്കാതെ ഫോണിന്റെ ഇറങ്ങിയാ 4 ഫോണിൽ നിന്ന് മുപ്പരെ ചെന്നപ്പോ മുപ്പര് പറഞ്ഞു, മുപ്പരെ അനുജൻ ഇബ്രാഹിം ഫൈസിന്റെ പിന്നെ മോളെയാണ്, മരുമാന്റെ ജേഷ്ഠൻ കല്യാണം കഴിച്ചു. ഈ കല്യാണത്തിന്റെ നിശ്ചയത്തിന് പോലെ ആറ്റാക്കാന്റെ പെരയിൽ കൂടിയപ്പോ മരുമാന്റെ വാപ്പ പറഞ്ഞു, തരേ തങ്ങൾ ആറ്റപ്പോ ആറ്റപ്പോ എന്ന് വിളിക്കാം. ആറ്റപ്പോ നിബന്റെ തായ ഒരു ഫൈസി മാഫിതായ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഓന്റെ ഒരു കല്യാണം കൂടി കഴിക്കണം എന്നെന്റെ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞു പോയി. തങ്ങൾ ഒന്നും ഇങ്ങനെ ആലോചിച്ചിട്ടാണ് തരേ. അന്ന 11 കുട്ടിണ്ടല്ലോ, അതിനെ ഉറപ്പിച്ചല്ലേ? ഞാൻ 9 11 കുട്ടിണ്ടോ, അതിനെ ഉറപ്പിച്ചല്ലേ? അതിലും അതിനെന്താ ആറ്റപ്പോ പറയണേ കോട്ടെ അൽ ഫാത്തിഹ ആണ് ദ്വാരം. തങ്ങളാണ് ദ്വാരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്റെ 2 ശിഷ്യന്മാരെ പോലെ പരിക്ക് പറഞ്ഞു, ഞാൻ അറിയാതെ നിങ്ങൾ പോകാന്ന് പറയും, കുട്ടിനെ വന്ന് കാണാൻ പറയും, പറ്റുകയാണെങ്കിൽ ഉറപ്പിച്ചാൽ മതി. മുപ്പര് മറുപടി പറഞ്ഞു, ആറ്റപ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു ചുറുപ്പോക്കാൻ പോണി എല്ലാം വിട്ടുകാരുന്നു. അത്രമാത്രം ഒരു ആത്മീയ ബന്ധം തങ്ങളുമായി ജീവിതത്തിൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് എന്റെ 10 വയസ്സിൽ എന്റെ ബാപ്പ മരിച്ചോ എനിക്കറിയില്ല. വല്ലാതെ എന്റെ 40 വയസ്സിലാണ് എന്റെ ഉമ്മ മരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മയെ താനോലിച്ച് വളർത്താൻ, സ്വർണത്തിന്റെ തട്ട് തൊട്ടിലിൽ ആട്ടാൻ ഉമ്മ ആഗ്രഹിച്ചാൽ അതിന് സാധിക്കുന്ന ഒരു സമയം വന്നപ്പോഴേക്ക് എന്റെ ഉമ്മ മരിച്ചു. പക്ഷേ എന്റെ ഉമ്മ മരിച്ചപ്പോഴും ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്റെ ഉമ്മയെ മയ്യത്ത് കുളിപ്പിച്ചത് ഞാനും എന്റെ പെങ്ങന്മാരുമാണ്. എന്റെ ഉമ്മയുടെ ജനാധയുടെ മയ്യത്ത് കുളിപ്പിച്ചു എന്റെ ഉമ്മയെ പിടിച്ചു നിന്നു. പക്ഷേ ആറ്റാക്കാന്റെ വഫാത്ത് ഇന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സംഭവം. ഇന്നും പാണക്കാട് കബറിങ്ങിൽ പോയി സങ്കടത്തോടു കൂടെ തിരിച്ചു വരേണ്ടി വരും. കാരണം അവരുടെ ജീവിതം അത്ര പരിശുദ്ധരായി. 94 മുതൽ ഖാലിസ്ഥാനം ഏൽക്കാൻ തുടങ്ങിയത് മുതൽക്കാണ് ആറ്റാക്കാന്റെ ജീവിതത്തിൽ ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. പാണക്കാട് കുടുംബത്തിനെ കാലിയാക്കാന്ന് പറഞ്ഞ ഞങ്ങൾ വിചാരിക്കും അവർക്ക് നല്ല സാധനവും എല്ലാ കാര്യം കിട്ടുന്നുണ്ട്. ഈ കാലിയാക്കണത് ഈ ഉമ്മത്തിന്റെ എല്ലാ ഭാരവും വെച്ച് കെട്ടി അമ്മിക്കല്ല് തലയിൽ വെച്ചു എന്താ കൊടുക്കൽ. മഹലിലെ കത്തീവും കാലിയാണ് നിൽക്കാന് പോയാൽ നിശ്ചയ അമ്മറ്റിന്റെ വീതം ഉണ്ടാവും. ഓലക്ക് ചില ആൾക്കാർ 100 നിക്കായിതായി മേൽക്കാലി നല്ല. ഇതിനീ ഉമ്മത്തിന്റെ മൂലയന്മാരെപ്പോഴും പറയും പാണക്കാട്ടൊരു കാലയവിടെ ജോലി ചെയ്യാൻ സുഖമാണ്, കാരണം ഓൽക്ക് ഒന്നും തട്ടും മുട്ടും ഒന്നും അറിയണ്ട. ഓലാണ് ഇങ്ങോട്ട് പേർക്ക് മൗലൂദിയിൽ പങ്കെടുക്കാനും വരൂല. മഹലിൽ വന്ന പ്രശ്നം ഉണ്ടെങ്കിൽ കാലേരത്ത് പോകാനാണ് പോകുന്നത്. ഈ അമ്മിക്കല്ലാണ് ഇപ്പൊ നമ്മൾ വെച്ചുകൊടുത്ത് ഒരു കാര്യമല്ല അവർക്ക്. പക്ഷേ റസൂലുള്ളാഹിനെ പേരക്കുട്ടിയാക്കി ഈ ഉമ്മത്തിന്റെ ഭാരം ചുമക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് 94 മുതൽ ഖാലിസ്ഥാനം ഏറ്റെടുത്ത മുതൽ മഹാനായ ആറ്റാക്ക വിഷമിച്ച രാത്രികളുണ്ട്. അർദ്ധരാത്രി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്തു പോയിട്ടുണ്ട്. എന്തിന്? ഏറ്റവും തങ്ങളെ വേദനിപ്പിച്ച ഞാൻ പറഞ്ഞു തങ്ങളോട് ഖാലിസ്ഥാനിലേക്കല്ലേ
അതാണ് തങ്ങൾ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ കണ്ടോ. ഞാൻ പോയിട്ടുണ്ട്, കാരണം ഏറ്റവും വിഷമിക്കുന്ന സംഗതി ലവ് മാരേജ്. നാട്ടിൽ പെൺകുട്ടികളെ ഏതെങ്കിലും വല്ല ചെറുക്കന്മാരെ കണ്ടത്, ഒന്നിരിക്കൽ കുടുംബം പോരാത്തത് കൊണ്ടോ പ്രായത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടോ ബാപ്പ കെട്ടിച്ചു കൊടുക്കൂല. അങ്ങനെ ഉണ്ടല്ലോ ലവ് മാരേജ്, പെൺകുട്ടികളെ കണ്ടെത്തിയ മാപ്പിളർക്ക് ബാപ്പാർ കെട്ടിച്ചുകൊടുക്കൂല. വലിയ ആളിലായാൽ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ ബാപ്പ സമ്മതിക്കാതിരുന്നാൽ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട ചുമതല കാലിക്കാണ്, കാലി കെട്ടിച്ചുകൊടുക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് കാണുമ്പോഴേക്കിന് കമ്മിറ്റി ഇത് തങ്ങൾക്ക് വിളിക്കും, ഒരു കുട്ടികളവിടെ വന്നാൽ നിക്കാഹ് ചെയ്തു വെക്കരുത്. ഇപ്പൊ ഇവിടെ ആറ്റാ കാലിയാണ്, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഓലെ ഇങ്ങനെ പാണക്കാട്ടക്ക് പോകാണ്ട് പരിപാടി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഈ പെണ്ണിന്റെ വാപ്പ അബോജനെക്കാണും വന്നിട്ട് നിങ്ങളൊന്ന് തങ്ങൾക്ക് വിളിച്ചാണ് തങ്ങളേറ്റവും ചെയ്തു കൊടുക്കുമെന്നാവോ. അബോജി ഇവിടുന്ന് വിളിക്കാണ് ആറ്റ പോകാൻ നിക്കാഹ് ചെയ്തു കൊടുക്കേതെട്ടോ എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്തു കൊടുക്കില്ല. പക്ഷെ ഈ കുട്ടികൾ വന്നിട്ട് പറയും, നിങ്ങൾ ഇത് ചെയ്തെന്നില്ല, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകണം നാളെ, ഞങ്ങൾ രജിസ്റ്റർ മേജ് നടത്തി ജീവിച്ചോളാം, അഥവാ വ്യഭിചരിച്ച് ജീവിച്ചോളാം. തങ്ങൾ പലതവണ നെഞ്ചത്ത് കൈവച്ചിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്ത് വ്യഭിചരിച്ചാൽ ഞാനും കുറ്റത്തിൽ പങ്കാളിയല്ലേ, ഞാൻ എന്താ കാട്ടുക, എന്നാ കമ്മറ്റിക്കാരെ തെറ്റിക്കാനും വയ്യ, ഒരു ചെയ്തു കൊടുക്കണ്ടാണ് ചെയ്തു കൊടുക്കാൻ. ഇതാണ് വിഷയം. പന്ന് ഞാൻ സാധിക്കുമെന്ന് എത്തുമ്പോ ഞാൻ നിൽക്കുമ്പോ തന്നെ ഒരു കേസ് ഇതിലോ മാരേജ്, തങ്ങൾ എന്നാണ് കാലിയാക്കിയിട്ടുള്ളൂ, ഇന്ന് കാലിയായി വയ്യത്തി ഇതേക്കിന് പോലെ അടുത്ത് പറയണം. ഒരു നാളെ നിക്കാവ് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, ബാപ്പ സമ്മതിക്കണമില്ല, പെണ്ണ് കണ്ടെത്തിയ പുതിയ അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കണം. ഈ സമയത്തൊക്കെയുള്ള പ്രയാസങ്ങൾ വല്ലാത്ത പ്രയാസങ്ങളാണ്. ചെയ്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് കാലിയർക്ക് കുറ്റാണ്. ചെയ്താലോ കമ്മറ്റിക്കാർ പണങ്ങി. ഈ സമയത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹല്ലുകൾ മേധാവികളുടെ കാല് പിടിച്ചിട്ടുണ്ട്. ഈ ബാപ്പാരെ വീട്ടിൽ ചെന്ന് നിരന്തരമായി ഞാൻ താനപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട, തങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ സമ്മതം കൊടുക്കുന്നു. അതും വരാതിരിക്കുമ്പോ പിന്നെ തങ്ങൾ വേറെ ആയിപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ കിടങ്ങയിലൊക്കെ വെച്ച് എത്ര നിക്കാടത്തി, എന്റെ വീട്ടിൽ വെച്ച് എത്ര നിക്കാടത്തി. അതുപോലെ കാലിയെ കുഴക്കുന്ന മറ്റൊരു വിഷയം, ചില ആളുകളൊക്കെ നിക്കാഹിന്റെ മുമ്പ് അവിഹിത ബന്ധത്തിൽ ഗർഭിണികളാണ്. പെണ്ണ് ഗർഭം പ്രഗ്നന്റ് ആണ് എന്ന് കണ്ടാൽ ആരും അറിയാതെ പെട്ടെന്നാണ് കല്യാണം കഴിച്ചു, അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് ആൾക്കാരാണ് ഈ പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുപോകുന്നത്, ഈ പുതിയ പെണ്ണെത്തുന്നതാണ്. പെണ്ണ് പ്രസവിക്കുന്നതും ഇയാളാണ്. പഞ്ചായത്തിക്ക് പാപ്പാന്റെ പേര് കൊടുക്കുന്നത് ഇയാളെ പേരാണ്. മുടിയാളിക്കാൻ പോത്തിനുമാക്കിയതും ഇയാളാണ്. നാൽപ്പിന് പണ്ടം കെട്ടിയതും ഇയാളാണ്. ഒക്കെ ഇയാളാണ്. പക്ഷെ സംഗതി എന്താ മസ്തല, അതൊരു പെൺകുട്ടിയാണെങ്കിൽ അവളെ കെട്ടിക്കണ്ട പ്രായമാകുമ്പോ വിലായത്തിന്റെ അധികാരം ഈ വാപ്പാക്കില്ല. ഈ വാപ്പാക്കില്ല, കാരണം അവളെ വലിയ കാലിയാണ്. കാരണം ആ പെണ്ണിന്റെ ഗർഭം ധരിച്ചത് നിക്കാഹില്ലാത്ത സമയത്താണ്. സിനയിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഉപൂവത്ത് സ്ഥിരപ്പെടൂല, വാപ്പല്ല. സിനയിലെ കുട്ടിക്ക് ഉമ്മ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിനെ കെട്ടിക്കണമൊക്കെ കല്യാണം ഉറപ്പിക്കണമെങ്കിൽ ഈ വാപ്പയാണ്, ഓന്റെ കുട്ടിയാണത് ഓന്റെ ധാരണ. പക്ഷെ കെട്ടിക്കേണ്ടത് വലിയ കാലിയാണ്. വലിയ വലിയ പാർട്ടി കേക്കാരും ക്യാമറകൾ ഇങ്ങനെ ചുറ്റുഭാഗം ലൈറ്റുകള് അവിടെ വെച്ചിട്ട് നിക്കാണ് നടത്തുമ്പോ തങ്ങള് വാപ്പയാട്ട് കാണാൻ അവനെ ഇരിക്കുമ്പോ കാലിയര് പറയണം, ജവ്വജത്തൊക്കെ മൗലിയത്തി പുലാനത്താബി മഹരിക്കഥ, എന്റെ മൗലിയത്തിന് അനക്ക് ഞാൻ കെട്ടിച്ചെന്നു പറയണ്ട, വെറുതെ റാന്തലായിരിക്കാൻ അവനെ പറ്റും. നീച്ചു പോലെ ആൾക്കാർ എന്താ പത് കഥ എന്ന് വെച്ചാൽ, എന്നാ ഓനെ ഓന് കെട്ടി കൈ കൊടുക്കല്ല, അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ചെറയിലോട്ട് പോകില്ല, ചൈത്താനി കടലിന്റെ അടിയിൽ കെട്ടിട്ട് കാലിമാര പ്രശ്നമാണ്. പക്ഷെ അവിടൊക്കെ ചില തന്ത്രം കഴിഞ്ഞവന് കുതന്ത്രം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. ഓനും നിക്കാഹ് ചെയ്യും ജനങ്ങളടിയില്, ശരിയായ നിക്കാഹ് നടന്നിട്ടും ഉണ്ടാവും. അതെന്താന്ന് ഇപ്പൊ ഞങ്ങളോട് ഞാൻ പറയില്ല, നിങ്ങൾക്കത് പ്രചോദനമാണ്ട് പോയിണ്ടല്ലോ. ഞാൻ പണിയാണ്. ഇതുപോലെ കാലിസ്ഥാനം ഏറ്റെടുത്തതിന്റെ പേരിൽ മഹാനായ തങ്ങൾ ഒരുപാട് ഒരുപാട് വിഷമിച്ചു. ആ മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ പാണക്കാട് പോയ ആളുകൾക്കറിയാം, മഹാരഥന്മാരായ മഹത്തുക്കളെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ പാണക്കാട് കുടുംബത്തിന്റെ സ്വഭാവം, പ്രത്യേകിച്ച് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഹുലുക്ക് സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണോ ഹദീസിൽ വന്നതെങ്കിൽ അതേ സ്വഭാവമാണ് മഹാനായ തങ്ങളുടെ സ്വഭാവം.
നിങ്ങൾ കണ്ടിട്ടില്ലേ തങ്ങൾ അവിടെ ഇരിക്കുമ്പോ ആ മേശക്ക് ചുറ്റുഭാഗം ഒരുപാട് ആളുകളുണ്ട്, അമുസ്ലിം സഹോദരന്മാരുണ്ട്, അതുപോലെ പാപങ്ങളുണ്ട്, പണക്കാരുണ്ട്, പലരുമുണ്ട്. അതിനിടയിൽ വല്ല കാര്യപ്പെട്ട വല്ല രാഷ്ട്രീയ നേതാക്കളോ മറ്റോ വന്നാൽ ഈ ആളുകൾ അവിടെ ഉപേക്ഷിച്ച് തങ്ങൾ അകത്തേക്ക് പോകാറില്ല. അവരോട് അകത്തു പോയിരിക്കാൻ പറയും. തങ്ങൾ ഈ നിൽക്കുന്ന ആളുകളെ ഏതാണ്ട് പിരിച്ചു വിട്ടിട്ടാണ് അവരിലേക്ക് പോകാറുള്ളത്. അബസവത്തവല്ല അഞ്ചാ അഹുൽ അർമാ. അള്ളാന്റെ റസൂലിന്റെ അരികത്ത് ഒരു കണ്ണു കാണാത്ത ഒരാൾ വന്നു. റസൂലുള്ളാന്റെ അരികത്ത് ഖുറൈശി പണക്കാരായ പ്രമുഖരായ ആളുകളാണ്. ഈ മുതലാളിമാരുടെ ഇടയിലേക്ക് കണ്ണു കാണാത്ത ഒരാൾ കയറി വന്നപ്പോ അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ചെറിയ ഒരു ബിംബിഷ്ടം വന്നുപോയി. ഈ സമയത്താണല്ലോ ഇദ്ദേഹം വന്നത് എന്ന് അള്ളാഹ് ഉടനെ തന്നെ ആയത്തിറക്കി. അബസവത്തവല്ല അഞ്ചാവുൽ അമ്മാ. പണക്കാർക്ക് വേണ്ടി സാധിക്കൾ കഴിവുള്ള നേതാക്കൾക്ക് വേണ്ടി സാധുക്കള് അവഗണിക്കരുത് നബിയേ. ഈ സ്വഭാവം പാണക്കാട് ചെയ്ത് ഹൈദർലി ശിഹാബ് തങ്ങളെ വീട്ടിൽ പോയ ആളുകൾക്കറിയാം. എത്ര വലിയ ആളുകൾ വന്നാലും അവരുടെ ഇടയിൽ എണീറ്റ് വന്നുകൊണ്ട് പുറത്തു നിൽക്കുന്ന ആളുകളെ പിരിച്ചുവിടാൻ തങ്ങൾ സമയം കണ്ടെത്താറുണ്ട്. മഹാനായ തങ്ങൾ ഇബാദത്തിന്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ഒരുപാട് യാത്രകൾ തങ്ങളോടൊപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഒരുപാട് യാത്ര ചെയ്തെങ്കിലാണ് തങ്ങൾ യാത്ര ചെയ്തപ്പോഴും ഒരൊറ്റ നിസ്കാരം തങ്ങളുടെ ജീവിതത്തിൽ കലാക്കിയത് ഞാൻ കണ്ടിട്ടില്ല. ഒരൊറ്റ നിസ്കാരം കലാക്കിയിട്ടില്ല. വലിയ യാത്രയാണെങ്കിൽ തന്നെ തഖ്ദീമിന്റെ ജമാണ മുന്നിക്ക് നിസ്കരിക്കണേ തങ്ങൾ. ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ ഞാൻ എന്നെ അർഹനായിട്ട് പറയാണ് വെറുതെ പറയാ. ആ യാത്രക്ക് പോകുന്നതിന്റെ 15 ദിവസം മുമ്പ് തുടങ്ങും അന്വേഷിക്കണം, ചെല്ലാൻ പറയാം. എന്താ ചോദിക്കണത്? കാരണം ഉംറയുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പും ഞാനാണ്. ഇഹ്റാം തുണി മുറിച്ചു കൊടുക്കല് ഞാനാണ്. ഈ എടുത്ത തുണിയൊക്കെ ആറ്റാക്കും ഉംറക്കും അജ്ജനും എടുത്ത തുണികളാണ്. വഫാത്തിന്റെ എല്ലാ തുണിയും ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഇതിന്റെ ടാക്ക ഞാൻ ജിദ്ദി എന്ന് കൊടുക്കും. വലിയ റോള് തങ്ങൾക്ക് ഇങ്ങനെ മുറിച്ചു കൊടുക്കും. ഈ തുണി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് കട്ടിയില്ല, ഉറത്ത് വെളിവാകൂല. ഹജ്ജ് ഉംറയും കഴിഞ്ഞു വന്ന എനിക്ക് അതേമാതിരി തിരിച്ചു. വഫാത്തിന്റെ ശേഷം തങ്ങൾ ഉംറക്കെടുത്ത തുണിയല്ല ഞാൻ എടുത്തിട്ടില്ല, ഞാൻ കൊടുത്ത തുണിയല്ല. ആ യാത്രയിൽ വളരെ കൗതുകമായി ചിന്തിക്കേണ്ടത് തങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തങ്ങളെ ഇബാദത്തിന് മുടക്കം വരാതെ കൂടുതൽ ഫലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം. എപ്പൊ നിസ്കരിക്കണം, എവിടുന്നാണ് ജമാക്കാൻ നല്ലത്, കലാകാതിരിക്കാൻ എന്താ പണി, ഉംറ വർദ്ധിപ്പിക്കുന്നത് തവാഫിനെ കുറിച്ച് അല്ലാതെ അവളെ ജിദ്ദിയിൽ പോയി പരിപാടി നടത്തിയതിനെ കുറിച്ചോ കെ എം സി സിന്റെ പരിപാടിക്ക് പോകുന്ന കുറിച്ചോ അല്ല തങ്ങൾ ആലോചിക്കാൻ. ഇബാദത്ത് കൂടുതൽ ചെയ്യാൻ എന്തൊക്കെയാണ് വഴികൾ, കുറഞ്ഞ ദിവസമേ ഉണ്ടാവുള്ളൂ അതിനുള്ള വഴികളാ ചെയ്യുന്നത്. ഞാൻ വെറുതെ പറയല്ല, തങ്ങൾ ആത്മീയത നിറഞ്ഞ ആളാണ്. ഒരൊറ്റ നിസ്കാരം കലാക്കിയത് 32 കൊല്ലത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. വേഗം നിസ്കരിക്കും. എത്ര രാത്രി വൈകി പാണക്കാട്ടെത്തിയാലും തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പാണക്കാട് ജുമഅത്ത് പള്ളിയിലെ മിഹ്റാബിന്റെ മിമ്പറിന്റെ ഇടതുഭാഗത്ത് ചെന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നു. തങ്ങള് വീട് പൂട്ടിയിട്ട് ചാവി കൊണ്ടാണ് തങ്ങൾ സുബ്ഹിന്റെ മുമ്പിറങ്ങുന്നത്. തങ്ങളുടെ കൂടെ സെക്യൂരിറ്റി ഇല്ല, കരിമ്പൂച്ചകളില്ല, ഇലക്ട്രോണിക്കിന്റെ ഒരു ചെറിയ കറുത്ത ടോർച്ചുണ്ട്, അതടിച്ചിട്ടാണ് തങ്ങൾ പോകുന്നത് സുബ്ഹിന്റെ മുമ്പ്. ആ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തങ്ങൾ സുബ്ഹിക്ക് ഇഖാമത്ത് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതുന്നു തങ്ങള്. പാണക്കാട് പോയവർക്കറിയാം, പല ആളുകളും തങ്ങളെ കാണാൻ സുബ്ഹിക്ക് ജമാഅത്തിനാണ് വരാറുള്ളത്. ഞാനുമായി സംസാരിക്കേണ്ട പല കാര്യങ്ങളും തങ്ങൾ പറയും. ആവശ്യം ഉണ്ടെങ്കിൽ 4 മണിക്ക് വിളിച്ചോണ്ടു എന്ന് പറയും. 4 മണിക്ക് എന്നെ കിട്ടും, അപ്പോഴാ നല്ലത്. സുബ്ഹിക്ക് 4 മണിക്ക് വിളിക്കാറുണ്ട്. ജീവിതത്തിൽ അത്രമാത്രം ഇബാദത്തിൽ സൂക്ഷ്മത പുലർത്തിയ ഒരാളാണ് മഹാനായ സയ്യിദ് ഹൈദർ. പക്ഷേ വഫാത്തിന്റെ മുമ്പ് സ്വാലിഹീങ്ങളുടെ വഫാത്തിന്റെ ലക്ഷണം മഹാനായ തങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ അറഫയിൽ വെച്ച് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ഫമാ റുഇയ ബഅദഹു മുതബസ്സിമാ എന്നാണ് ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പിന്നെ പുഞ്ചിരിച്ചിട്ടില്ല.
ഫമാറൂയ ബഅദഹു മുതബസ്സിമ മൗനിയായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയിട്ട് തങ്ങൾ മൗനിയായിരുന്നു, ഒന്നുമുണ്ടല്ലോ. അതുകൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തി, ഔലിയാക്കളും സാലിയങ്ങളൊക്കെ രോഗികളാവുമ്പോ മൗനികളാകാൻ തുടങ്ങിയാൽ ഭയപ്പെടണം, വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ് അടയാളം. കൃത്യം 92-ാമത്തെ ദിവസമാണ് റസൂലുള്ള പിന്നെ വഫാത്ത് എന്നതുപോലെ അറ്റാക്ക വഫാത്തിന്റെ കുറച്ച് മുമ്പ് ഫുൾ ഇങ്ങനെ ഞാൻ അന്ന് മനസ്സിലാക്കി, എത്ര പെട്ടെന്നാവുന്ന ആ മിംസിലേക്ക് പോകുന്നതിന് 4 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ 1 ദിവസം 6 മണിക്ക് വന്നു. രാത്രി 9:30 എന്റെ വീട്ടിൽ നിന്ന് പോയത്, മൗലിസ്കരിച്ചു വിസ്കരിച്ചു ഭക്ഷണം കഴിച്ചു. 9:30 ഇങ്ങനെ ഇരിക്കാൻ പോകല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചോദിച്ച ഏതാനും ചില കാര്യങ്ങൾക്ക് തങ്ങൾ മറുപടി പറഞ്ഞു എന്നതല്ലാതെ തങ്ങളൊന്നും മൗനിയായിരുന്നു. ആരിഫീങ്ങളും മൗലിയാക്കളും ഒക്കെ അടയാളങ്ങൾ അങ്ങനെയാണ്, വഫാത്തിന് മുമ്പ് മൗനം പാലിക്കും, ജഗബോകണ്ടാവും തങ്ങൾ അങ്ങനെ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മഹാനായ തങ്ങളിൽ ഉണ്ട് സഹോദരന്മാരെ. നിസ്കാരം കലാക്കാത്തത് മാത്രമല്ല, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ തങ്ങൾ വളരെ മുൻപന്തിയിലായിരുന്നു. ഒരുപാട് ഒരുപാട് ദാനധർമ്മങ്ങൾ തങ്ങൾ ചെയ്യാറുണ്ട്. മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഒരു കുടുംബത്തിന്റെ കടബാധ്യതകൾ ചർച്ച ചെയ്യാൻ വേണ്ടി തങ്ങളുടെ വസതിയിൽ ചേർന്നപ്പോ 15 ലക്ഷം എനിക്ക് കടമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞപ്പോ മഹാനായ തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു, കരയണ്ട, ആ 15 ലക്ഷം ഞാൻ ഏറ്റെടുത്തു, ഞാൻ തരാം ആ 15, കരയണ്ട. റമദാനിന്റെ എല്ലാ ദിവസവും 2-3 ആളുകൾ നോമ്പ് തുറക്കുന്നു, കാരണം ഇഫ്താർ വലിയ കൂലിയുള്ള കാര്യമാണ്. 2-3 ആളുകൾക്ക് മഹാനായ തങ്ങള് ഇഫ്താർ എന്ന നോമ്പ്, ഞാനൊക്കെ പോണ ആളാണ്, യാതൊരു വേറൊരു ഉദ്ദേശമില്ല, ഈ ഒരു സൽക്കർമ്മം. കാരണം ഞാൻ ഒരിക്കൽ പോയപ്പോ റമദാനല്ലേ, ഞാൻ കുറച്ച് പൈസ എടുത്ത് കാണിച്ച് നോമ്പ് ഞങ്ങൾ കൈ കൊടുത്തു, കൈ ഇങ്ങനെ ഉന്തിയിട്ട് പറഞ്ഞു, നിങ്ങളിന്റെ കൂലി കളയണ്ട, ആണ് വാങ്ങിക്കല്ലേ ഇത്, എന്റെ കൂലി കളയണ്ട, കളയണ്ട. അത് പൈസക്കല്ല നോൽപ്പർപ്പിച്ചത്, അല്ലാണ്ട് ഇന്ന് കൂലിട്ടാനാണ് നോൽപ്പർപ്പിക്കണം, എന്റെ കയ്യും തട്ടി ചെയ്യണ്ട. അതാണ് മഹാനായ തങ്ങളുടെ സ്വഭാവം, റസൂലുള്ളാഹിന്റെ സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, 10 കൊല്ലം റസൂലുള്ളാഹിന് ഖിദ്മത്ത് എടുത്ത എന്നോട് റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറിയതിന്റെ ശേഷം കാലണികൾ കെട്ടി അരക്ക് ബെൽറ്റ് കെട്ടി പോകാൻ സമയത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴേക്ക് ചാടാറുണ്ട്. അല്ലാഹുവിന്റെ റസൂല് 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത എന്നോട് അനസേ ആ ചാട്ടവാറൊന്ന് എടുക്കൂ എന്നോട് എന്ന് 10 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ കൂടെ എന്നോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. കുറെ അടങ്ങാറാണ് ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഇതൊക്കെ അയച്ചണം. എന്നിട്ട് താഴേക്ക് ഇറങ്ങി റസൂലുള്ളാഹിനെ എടുത്തിട്ട് മുകളിലേക്ക് പോകും, അനസേ അതിങ്ങോട്ട് എടുക്കൂ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല തങ്ങള്. ഈ ഹദീസ് എന്നെ പലപ്പോഴും മാറ്റാക്ക ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാരണം തങ്ങളെടുത്ത് വല്ല പരിപാടി എഴുതാനൊക്കെ വരുമ്പോ ഒന്നിക്കെ സ്വിച്ച് ഔട്ട് ഇല്ലാവും, അല്ലെ ഓഫീസ് റൂമിൽ ആവും ഡയറി, ആ ഡെയിനിങ് ഉള്ള ചെറിയ അലമാറുണ്ട്, അതിന് മുകളിലെ ഡയറി ഉണ്ടായിരുന്നു. ഈ സുഖല്ലാത്ത സമയത്ത് പോലും ഒരു പരിപാടി എഴുതാൻ വേണ്ടി വേറെ ആൾക്ക് വേണ്ടി ചെന്നപ്പോ ആ ഡയറി കിട്ടി എടുക്കുക എന്നോട് തങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങൾ സുഖല്ലാതെ പോയിട്ട് ആ ഡയറി എടുത്തു കൊണ്ടിട്ട് പറയും അതൊന്നുണ്ടെങ്കിൽ അതാണ് റസൂലുള്ളാഹിന്റെ അതീതാണ്. 10 കൊല്ലത്തിനിടയിൽ അത് ഇടുക്കി നിന്നോട് പറഞ്ഞിട്ടില്ല. നിക്കാവിനൊക്കെ നമ്മൾ ക്ഷണിച്ച സദസ്സിൽ വന്നാല് തങ്ങളെ നിക്കാൻ ക്ഷണിച്ചതാണ്, പക്ഷെ ആ മഹലിലെ ഖതീബ് അവിടെ ഉണ്ടെങ്കിൽ മൂപ്പരൊരു സമ്മതം കൊടുക്കാതെ ആറ്റാക്ക നിക്കാണ്, അത് അറിയുന്നവർക്കറിയാം. അപ്പൊ നമ്മളൊക്കെ ആദ്യം ഖതീബിനോട് പറയും, നിങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് വിട്ടോ, തങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും, ആള് മൂത്തുമ്പോ നോക്കും, നിങ്ങൾ ചെയ്തോളി എന്ന് പറയാതെ മഹാനായ തങ്ങൾ അത് അനുഭവം ഉള്ളവർക്ക് അറിയാം. തങ്ങൾ അതിനെ മര്യാദ അങ്ങനെയാണ്, ഒരാൾ അധികാര സ്ഥലത്ത് നിന്നിട്ട് അയാൾ അധികാരത്തിൽ അയാളെ സമ്മതമല്ല കൈയെടുത്താൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? അതിന്റെ മസാല അങ്ങനെയാണ്. പള്ളിയിൽ ഉസ്താദിന്റെ റൂമിൽ ചെന്ന ഉസ്താദിന്റെ കട്ടിയിൽ ഉസ്താദിന്റെ കസേലണ്ട് മണ്ടിച്ചെന്ന് അതിന് ഇരിക്കരുത്, മൂപ്പര സമ്മതമാണ്.
മൂപ്പരോട് ഇമാമ നിൽക്കണ്ടെങ്കിൽ വേറൊരു മൂലി വരുന്ന കാര്യപ്പെട്ട ആളാണെങ്കിൽ അയാളെ സമ്മതമല്ല മീറാബ് കയറാൻ പറഞ്ഞു. അതാണ് മസല. അതുകൊണ്ടാണ് അവരെ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് നിൽക്കാൻ അധികാരം ആ സാഹിബുൽ ബൈത്താണ്, വീട്ടുകാരനായി ഇമാം അയാൾ സമ്മതിക്കണം, മറ്റേക്ക് ഇമാം നിൽക്കണം. അത്ര വിനയ മഹാനായ തങ്ങൾ ആളുകളോട് കാണിച്ചിരുന്നു, കുട്ടികളോട് കുട്ടികളെ രൂപത്തിൽ, വലിയവരോട് വലിയ രൂപത്തിൽ. പക്ഷേ നിലപാടിൽ മറച്ച നിലപാടാണ് മഹാനായ തങ്ങൾ, അത് വിട്ടുവീഴ്ച. അഖിലു സുന്നത്ത് വജമാഅത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരാളാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ്. ആത്മീയത നിറഞ്ഞു എന്ന് പറഞ്ഞ ജീവിതം വളരെ വിശുദ്ധിയാണ്, വളരെ പരിശുദ്ധമായ ജീവിതമാണ്. അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ഇബാദത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ആളാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ്. ഒരുപാട് അല്ലാഹു അവിടുത്തെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ പാത പിമ്പച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകട്ടെ, പ്രത്യേകിച്ച് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കാരാപറമ്പ് മഹല്ലിൽ തങ്ങളുടെ ബന്ധം ഒരു വലിയ ബന്ധമായിരുന്നു. ഞാനും തങ്ങളും ഒരേ വണ്ടിയിൽ ഇവിടെ ഈ റോട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മോങ്ങത്തേക്ക് ചാടാൻ വേണ്ടി ഇതിലൂടെ തങ്ങൾ പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തങ്ങൾ ഇതുമായി പോകുമ്പോ ഞാൻ വെറുതെ പറയല്ല, ഇൽമിന്റെ സദസ്സിൽ വെച്ച് പറയാണ്, മഹാനായ അബൂഹാജിയെ കുറിച്ച് രണ്ടു വാക്ക് എന്തെങ്കിലും പറയാതെ, അത് ഒരു പക്ഷേ തമാശ രൂപത്തിലാകും, അത് ഞാൻ പറയില്ല, തമാശ രൂപത്തിലാകും ഒരു പക്ഷെ പറയുന്നത്, അല്ലെങ്കിൽ വേറെ രീതിയിലാവും, ഏതായാലും നന്മകൾ പറയാതെ മഹാനായ തങ്ങളും ഞാനും ഈ കാരാപ്പറമ്പ് റോട്ടിലൂടെ വിട്ടുകടന്നിട്ടില്ല. തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഓരോ ആളുകൾ സ്ഥാനം പിടിക്കും. അവരുടെ നിഷ്കളങ്കത തങ്ങൾ മനസ്സിലാക്കിയാൽ അവരെ തങ്ങൾ വെറുതെ വിടൂല, എപ്പോഴും ഓർമ്മിക്കും തങ്ങള്. അതുകൊണ്ടാണ് അഹ്ലു ബൈത്തിന്റെ മഹത്വം, അവർ ഉന്നതരാണ്, ബഹുമാനപ്പെട്ടവരാണ്, അല്ലാഹു റസൂലെ അനാമത്തായി നമ്മെ ഏൽപ്പിച്ചവരാണ്. അവരെ സ്നേഹിച്ചാൽ നമുക്ക് ബർക്കത്തുണ്ട്, നമുക്ക് കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ പ്രസംഗം കേൾക്കുന്ന ഞാൻ നിങ്ങളോട് പറയാണ്, ആറ്റപ്പൂ എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ നേതാവായി നിങ്ങൾ കാണണ്ട, രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടായി പോകരുത്. അവരുടെ കബറിങ്ങൾ പോയി ദുആ ചെയ്തിട്ടെങ്കിലും തെറ്റ് വന്നവർ മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാത്തവരാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ മരണത്തിന്റെ ലക്ഷണം പ്രകടമായപ്പോ, മരണത്തിന്റെ അടയാളം പ്രകടമായ സമയത്ത് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉസ്താദേ എങ്ങനെയുണ്ട്, ആശ്വാസമുണ്ടോ? മഹാനായ ഷാഫി ഇമാമു പറയുന്നു, മോനെ മുസ്ലി അസ്ബഹത്തു മിന ദുനിയാ റാഹില, ഞാൻ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ പോകുകയാണ്. വലി ഇഖ്വാനി മുഫാരിഖാ, ഞാൻ എന്റെ കുടുംബത്തോട് ഇവിടെ പറയാൻ പോകുകയാണ്. വൈലല്ലാഹി വാലിദ, അല്ലാഹന്റെ മുന്നിലേക്കാണ് പോകുന്നത്. വലി സൂഇ അമാലി മുലാഖിയാ, ഖറാത്ത് ചെയ്യാത്ത ഷാഫി ഇമാമ് പറയാണ്, അല്ലാഹു ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷകൾ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ അത്രയും തഖ്വയിൽ ജീവിച്ച ഷാഫി ഇമാമ് പോലും പറഞ്ഞത് ആലു നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജൂ ബിം മുഹ്തവദൻ ബിയദിൽ യമീനി സഹീഫതി ആലു നബി ദരിയതി അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ കുടുംബം, പാണക്കാട് സയ്യിദ് ഖുശിയാബുദ്ദീൻ കുടുംബം പോലെയുള്ള, മറ്റു ജഅ്ഫരി കുടുംബം പോലെയുള്ള, ഐദ്റൂസി കുടുംബം പോലെയുള്ള ഈ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളിൽ അവരാണ് എന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനം, അവരാണ് എന്റെ വിജയത്തിന്റെ വഴികാട്ടി, അവരെ സ്നേഹിച്ചു എന്നതാണ് ആ
ആഖിറത്തിലേക്കുള്ള എൻ്റെ വലിയ സമ്പാദ്യം. അർജൂ ബി മുതവദൻ ബിയദിൽ യമീനി സ്വഹീഫതി, അവരെ സ്നേഹിച്ചതുകൊണ്ട് നാളെ പരലോകത്ത് കിതാബുകൾ വലതു കൈയിലും ഇടതു കൈയിലും കൊടുക്കുമ്പോ, അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതുകൊണ്ട്, പാണക്കാട് സയ്യിദന്മാരെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ കിതാബ് അത് കാരണം വലതു കൈയിൽ കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണ് ഷാഫിഈ ഇമാം? അല്ലാഹ് റസൂൽ ഷാഫിഈ ഇമാം ജനിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലൌ തിബാകൽ അർളി ഇൽമാ, ഖുറൈശി കുടുംബത്തിൽ ഒരു പണ്ഡിതൻ വരാനുണ്ട്, യംലൌ തിബാകൽ അർളി ഇൽമാ, ഭൂമിന്റെ എല്ലാ മുക്കിലും മൂലയിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും അദ്ദേഹത്തിന്റെ ഇൽമ് വ്യാപിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ള സൂചിപ്പിച്ച ഷാഫിഈ ഇമാം പോലും പറഞ്ഞത് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ വലത് കൈയിൽ കിതാബ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് ഷാഫിഈ ഇമാം പോലും പറഞ്ഞെങ്കിൽ അല്ലാഹു അതിന് നമ്മളെയും അർഹരാക്കി തരട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാനായ തങ്ങൾ ഇൻഷാഅല്ലാ തങ്ങളുടെ അനുജൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയാണ് ഈ മഹല്ലിന്റെ കാളിയായി ബഹുമാനപ്പെട്ട അബൂഹാജി മഹല്ലിന് വേണ്ടി ബൈഅത്ത് ചെയ്തിരിക്കുന്നു. കാളി എന്ന നിലയിൽ ഒരുപാട് ചുമതലകളുണ്ട്. ഒരാളെ കാളിയാക്കിയാൽ മൂർച്ചല്ലാത്ത കത്തിയോണ്ട് അയാൾ അന്ന് മുതൽ കൊല്ലാൻ തുടങ്ങി, അറുക്കാൻ തുടങ്ങിയെന്ന, ജീവോട്ട് പോകൂല, അതിങ്ങനെ മൂരാണ്. കാളിയാക്കിയാൽ മൂർച്ചല്ലാത്ത കത്തിയോണ്ട് ജീവൻ പോകൂല, അതാണ് മൂർച്ചല്ലാത്ത കത്തിയോണ്ട് കൊല്ലാൻ തുടങ്ങി, ഇത് മുറുക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ തങ്ങൾ ഉപ്പായ വിചാരിച്ചിട്ടേ, അത്ര ഗൗരവമാണ് ഈ കാലിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അള്ളാന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള സംഗതിയാണ് കാലിസ്ഥാൻ. ഏതായാലും അള്ളാഹു ആ പാണക്കാട് കുടുംബം റസൂലുള്ളാഹിന്റെ 41-ാമത്തെ പേരക്കുട്ടി പുക്കോയ തങ്ങളുടെ ചെറിയ കുട്ടി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾക്ക് അള്ളാഹു ഈ മഹല്ലിനെ നയിക്കാൻ ആയുരാരോഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. വളരെ സന്തോഷമായിട്ട് അധികാളും അവിടെ ചെന്ന വയ്യത്തിയൽ ആണ് കൊലയും ഈ നിറഞ്ഞ ഒരു ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വയ്യത്തിയാന്നുള്ള യഥാർത്ഥ രീതിയാണ് ഈ വയ്യത്തിൽ ഇവിടെ കണ്ടത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അല്പം നീണ്ടു എന്ന് എനിക്കറിയാം. നിറഞ്ഞ സദസ്സും നല്ല മൈക്കുമാണ് എന്നെ അല്പം നീട്ടിയത്. ഏതായിരുന്നാലും സന്തോഷമുണ്ട്. സമയം വൈകിയതിൽ ക്ഷമിക്കണം. നല്ല ഒരു സദസ്സിലാണ് മജ്ലിസ് നൂറിന്റെ ശേഷം ദുആ ചെയ്തിട്ടല്ലേ യാസീൻ ഓതിട്ടേ ഉള്ളൂ. നമുക്ക് ദുആ ചെയ്യാം. വിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പിലാണ് നാം ഉള്ളത്. ഇൻഷാല്ലാ മിക്കവാറും ശനിയാഴ്ച അസ്തമിച്ച രാത്രി ഞായറാഴ്ച നോൽമ്പാകുന്ന വിധത്തിൽ തന്നെ മാസം കാണാനുള്ള സാധ്യതകളാണ് ഏറെ കാണുന്നത്. എന്തായാലും അതിലൊക്കെ നിങ്ങൾക്കറിയാം, ആ ശനിയാഴ്ച മാസം കണ്ടാൽ അപ്പോൾ തന്നെ അന്ന് രാത്രിക്കത്തെ തറാവിയ മുതൽ തന്നെ തറാവിയ നിസ്കരിച്ച് ഈ വർഷത്തെ ഒരു തറാവിയും നഷ്ടപ്പെടരുത് എന്നുള്ള പ്രതിജ്ഞ എടുത്ത് നമ്മൾ പള്ളിയിൽ നിൽക്കണം. അടുത്ത കൊല്ലം ആരുണ്ടാകാന്ന് അറിയില്ലല്ലോ. ജീവിതത്തിൽ റമദാൻ കിട്ടുന്ന സൗഭാഗ്യം അത് നഷ്ടപ്പെടാതിരിക്കാൻ ആ 2 മാസം മുമ്പ് റസൂലുള്ള വല്യഗന ശഹ്റ റമദാൻ ദ്വാരന്ന് പഠിപ്പിച്ചത് നിങ്ങൾ ദ്വാരന്നോളി മരിച്ചാതിരിക്കാൻ റമദാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അള്ളാഹു ഈ വർഷത്തെ റമദാൻ നമ്മളെ ജീവിതത്തിലെ ഒടുക്കത്തെ റമദാൻ ആക്കാതിരിക്കട്ടെ. എല്ലാവരും റമദാനിൽ ആ ഇബാദത്തൊക്കെ ചെയ്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് ഇബാദത്ത് ശക്തമാക്കി റമദാനിൽ കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടി ആഖിറത്തിലേക്ക് പോകാൻ നമ്മൾ റെഡിയായി നിൽക്കണം. നമ്മൾ ആഖിറപ്പോഴും സേഫാക്കണം. അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ആഖിറത്തിന്റെ കാര്യം എപ്പോഴും സേഫാക്കണം. എന്നാ സമാധാനം ഉണ്ടാവും, നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. നമ്മളെ ബാങ്കിൽ ഒരുപാട് ബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് പെൺകുട്ടിയാൾ പ്ലസ് 1 ആവുകയും പ്ലസ് 2 ആവുകയും ഡിഗ്രി ചെയ്യുകയോ ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ കഴിഞ്ഞ കെട്ടിച്ച കുട്ടീന്റെ കടം തന്നെ ജ്വല്ലറിയിൽ ബാക്കിയുണ്ട്. അങ്ങനത്തെ ആൾക്ക് തൊട്ട് താഴെ കുട്ടി ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ ഓരോ ക്ലാസ്സും കുട്ടി ജയിക്കുമ്പോൾ ഇയാളെ കയ്യിൽ പടക്കി. അതുകൊണ്ട് തന്നെ പെൺകെട്ടിയതൊക്കെ ചോദിച്ചാൽ പറയാ എന്റെ കുട്ടീനെ കെട്ടിച്ചാനായിട്ടില്ല. മറ്റയാളോ, മറ്റയാൾ 10 തുടങ്ങും ബ്രോക്കർമാരെ കാണല്, നല്ല കേസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ, ആയിട്ടില്ല എന്നാലും നേരത്തെ കൊണ്ടുവരണം, നമുക്ക് പറഞ്ഞേക്കാലോ, അന്നൊരു ബുക്ക് ചെയ്ത് പോകാണ്. ഇതെന്താ കാരണം? ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് മരിക്കാനൊരു പേടി ഉണ്ടാവില്ല. പക്ഷെ ബാങ്കിൽ വല്ലതും ബാങ്ക് ബാലൻസ് ഉണ്ടാവണം. നമുക്ക് ബാങ്കിൽ പൈസ ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ എവിടെ പോയാലും നമുക്ക് പേടി.
അത് തന്നെയാണ് ബേക്കല് നമ്മൾ ഉണ്ടെങ്കിൽ മരണം ഒരു വിഷയമാവില്ല, ഒരു പേടി ഉണ്ടാവില്ല. അതുകൊണ്ടാ ഒരു സഹാബിന്റെ അടുത്ത് തങ്ങൾ രോഗം കാണാൻ ചെന്നപ്പോ അള്ളാഹിന്റെ റസൂല് എന്താ വെച്ചു, അവിടെ കരഞ്ഞു സഹാബി. എന്തിനാ കരയണോ വെച്ചു? കടണ്ടോ? ഇല്ല നബി, ഒരു കടവരെ തലക്കണിന് പൊന്തിച്ചിട്ട് സ്വർണ്ണ നാണയം കാണിച്ചു. കടണ്ടോ? വീട്ടിന്ന് വല്ല വിഷമമുണ്ടോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ കൊണ്ട് വീട്ടുകാർക്ക് മരണം വരെ ഒരു ബുദ്ധിമുട്ടും അല്ല തരാൻ കൊടുക്കാതെ. ഞാൻ വെറുതെ പറയല്ല, കുറച്ച് ദിവസം കുടിക്കാരത്ത് കിടക്കാൻ സുഖം ഉണ്ടാവുള്ളൂ ഏത് കുടിക്കാരാണെങ്കിലും. പിന്നെ നമ്മളെ ഒച്ചും പൊളി ഓൽക്കൊരു ശല്യമായിട്ട് മാറി. അപ്പോഴാണ് പള്ളിക്കൊക്കെ വെള്ളിയാഴ്ച കെപ്പാവ് സുഖമല്ല. ആരോഗ്യത്തോടെ ജീവിക്കൽ ഖൈറാണ് ജീവിക്കാനും, മരിക്കലാണ് ഖൈറെങ്കിൽ പെട്ടെന്ന് മരിക്കാനും. ഞാൻ 500 കൊടുക്കൽ അപ്പോഴാണ് ഞാനത് കിട്ടിയാ മരിച്ചാനേ വൺ സൈഡിനാണ്. കാരണം ഈ 70-72 വയസ്സായി മൂലക്കെ നീച്ചാൻ വിചാരിച്ച കിടക്കുന്ന ആൾ ഇബന്ധ 500 35,000 ഓൻ ഉറപ്പല്ലേ? നമുക്ക് ഉറപ്പല്ലേ? പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചൊറുക്കിന് കൊടുക്കാണ് മറ്റേത്. എന്ത് ജീവിക്കലാണ് കയറി ജീവിക്കാനും, ഇത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുക്കാണ് ആൾക്കാണ്. ധാര കൊടുക്കണത് കാലാ കയ്യാ വളരുന്നു നോക്കി താലോലിച്ച് വളർത്തിയ മക്കളെ പോക്കറ്റെന്നാണ്. വാപ്പാന് ജീവൻ പോകാൻ 500 കൊടുക്കണം വള്ളിയെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാ റസൂലിന് ഞാൻ കോണംപാറ പള്ളി ദൃശ്യം എടുത്തുമ്പോ ഉസ്താവക്കാ നടോദന സമയമാണ്. സ്ഥലം ഞാൻ പറയാം, വെള്ളോമ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ അടിയിൽ ചെറിയ മായല്. വാപ്പാവ് സുഖമല്ല, ഉസ്താവ് ഇന്ന് പോരുവച്ചു. ഞാൻ പറഞ്ഞു അസറിന്റെ അസം പോരാ. അസറിന്റെ അസം പോയി ആലത്തൂർ പടി എത്തിയപ്പോ ഞാൻ കാറിന്റെ മുന്നിൽ ഡ്രൈവർ എത്താണ്, ബാക്കിലാണ്. അയാൾ കുറച്ചുണ്ട് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്താ ചെയ്യാ, ഞമ്മക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ, വല്ലാത്തൊരു കുടുക്കിലാണ്. ഞമ്മക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ എന്നാണ് ബാപ്പാനെ തച്ചു കൊല്ലാൻ വെച്ചാന്നാ വാക്കിന്റെ അസറായി തന്നെ വരണ്ടേ. ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മളെ നാടന്മാർ ഉപയോഗിക്കുന്ന ഡയലോഗാണ്. ഗൗരവങ്ങൾ മനസ്സിലാക്കണം എന്താ ഈ വാക്കിന്റെ അർത്ഥം. നമ്മളെന്താ ചെയ്യാ, ഞമ്മക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു അറിയാം ആൾക്കാർ. ഇനി വേറെ നിർവാഹമല്ല. അള്ളാഹു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായസ അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ. ഒരു സാറില്ലേ, ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പോയി സലാം പറഞ്ഞു, അയാൾ സലാമൊക്കെ മടക്കി. 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ആ ജനലിന്റെ അടുത്ത് കാർഷെഡിന്റെ അടുത്തുള്ള ജനൽ വൈതാവി ദിവസം ലാൻഡ് ഫോൺ ഉള്ള ഒരു ഫോൺ ഇങ്ങനെ അടിച്ചപ്പോ ചെന്നു, ഹലോ പാരോണ സാർ ചോദിച്ചോ. അതൊന്നും ആയില്ല കേട്ടോ, അതൊന്നും ആയില്ല. ഏത് ബിരിയാണി വന്തമ്മായില്ലാന്നല്ല, ഞാൻ ആ മന്തിരിച്ചു പോന്ന വാപ്പ മരിച്ചിട്ടില്ലപ്പോഴും എന്താ കാട്ടണു. അതായി അള്ളാഹു നമ്മൾ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ പറയുമ്പോ നിങ്ങൾ തമാശ വെറുതെ പറയല്ല. കഴിഞ്ഞ കൊല്ലം എന്റെ അടുത്ത് ഒരു മസ്സല് ചോദിക്ക ഒരാള് വരും, എന്റെ ഔട്ട് ഹൗസിൽ ഇരുന്ന് കാണുക, ചോദിക്കാം ബാപ്പ മരിച്ച സ്വത്ത് എത്ര, ഇത്ര ആൺകുട്ടികൾ ഇത്ര പെൺകുട്ടികൾ, ഇവിടെ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മസ്സല് കൊടുത്തപ്പോ ഉസ്താവ് കടലാസ് ചെയ്യും. അപ്പൊ ഞാൻ മയ്യത്ത് വരണ് വരച്ചിട്ട് എന്താ ബാപ്പ മരിച്ച ആളെ പേരെന്ത് ചോദിച്ചു, മരിച്ചിട്ടില്ല കോഴിക്കോട് ഐസിയുലാണ് ബാപ്പ എന്നെയാണ്. ബാപ്പ ഐസിയു കിടക്കുമ്പോ എന്താ കിട്ടാന്ന് ചോദിക്കാൻ വന്നിക്കാണ്, മസ്സലക്ക് പോയി വന്നിക്കാണ് പിന്നെ കടം വാങ്ങാനേ. മരിച്ചിട്ടില്ല ഐസിയുലാണ്, സീരിയസ് ആണ്, നാ മരിച്ചിട്ട് വാവ് ചെയ്യാം. അപ്പൊ നമ്മളെ ബാക്കിൽ വല്ല അമലുകൾ ഉണ്ടെങ്കിൽ മരണം ഒരു പേടിയല്ല. കുടിയെന്ന് വിഷമുണ്ട് ചോദിച്ചപ്പോ എല്ലാറും, വേദന ഉണ്ടോ ചോദിച്ചില്ല, പിന്നെ എന്തിനാ നിങ്ങൾ കരയണ. ആട് കരഞ്ഞിട്ട് പറ എന്റെ ഒപ്പുള്ള പോലൊക്കെ മരിച്ചിട്ട് കുറെ കാലം ആയിക്കണു, ഇന്നെ പടച്ചോൻ എന്താ കൊണ്ടോകാത്ത ഇവിടെ നീട്ടിയിടുകയാണ് റസൂലേ എന്ന് പറഞ്ഞ. മട്ടൻ ബിരിയാണി വെച്ചാൽ പോയിക്കല്ല, ഒപ്പുള്ള പോലെ മരിച്ച് കബറുക്ക് പോയിക്കാണ്, എന്താ എന്നെ കൊണ്ടോകാത്തത്, എനിക്ക് പോകാൻ പൂതിയാണ്. ഓൽക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷനാണ്, അതാ പോകാൻ പൂതിയാണ്. ഞമ്മക്ക് ബേജാറെന്നാ, ഞമ്മക്കാണ് ബാക്കുകൾ നോക്കിയാൽ ഒരുപാട് നിസ്കാര കളറുണ്ടാവും, ഒരുപാട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആഖിറത്തിലേക്ക് എപ്പോഴും സേഫ് ആക്കണം നമ്മള്. ഈ റമദാനൊക്കെ അല്ലേ വരുന്നത്, എന്തിനാ നമ്മൾ കടമ്പ കടമ്പ അയലോക്കത്തു നിന്ന് വല്ലതൊക്കെ ചെത്തി നടത്തിണ്ടേ, അതൊക്കെ ചില ആൾക്കാർക്ക് ആഴ്ചക്ക് താടി എന്നാക്കണ മാതിരിയാണ്. എതിയിലെ പുല്ല് ഇടക്കിടക്ക് ചെത്തണ്ടേ, വരമ്പ് ക്ലിയർ ആക്കെ. അപ്പൊ ഓരോ കുറിച്ച പൊടി ഇങ്ങനെ ചാടും, അങ്ങനെ കുറെ കാലം കഴിയുമ്പോ ഇവിടുത്തെ മൂച്ചി തപ്പുറത്താവും. ആർക്ക് ഈ മുതൽ ഭൂമി തോന ഏക്കറുള്ള കബർ വലുപ്പം കൊടുക്കും, എല്ലാവർക്കും ഒരേ സാധനമല്ലോ, എന്തിനാ പിന്നെ നമ്മളിത് ചെത്തിരിക്കണ, ആരത് ഉപയോഗിക്കണം. അതുകൊണ്ട് വല്ലതൊക്കെ നീക്കി ചെത്തിരുന്നെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കും.
കടബാധ്യതകൾ നിന്നൊക്കെ നീട്ടുക, അക്കടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആളുകളോടൊക്കെ ജീവിതകാലത്തൊന്ന് പൊരുത്തപ്പെടും, അതാ വേണ്ട. മരിച്ച് നമ്മൾ മീറാബിലെത്തിയിട്ട് ജഫർ ഉസ്താദ് നമ്മൾ ഫുലാൻ പോവുകയാണ്, ഒറ്റക്കാണ് ഇപ്പൊ യാത്ര ചെയ്യാണ്, വല്ലാത്ത വിഷമത്തിലാണ്, അതോ നിങ്ങൾ വല്ലതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കണങ്ങൾ ആരെങ്കിലും ശരി മയമാക്ക ഇങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ പഠിച്ചവനെ പൊരുത്തപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. നിങ്ങൾ ഈ ആഴ്ച നിക്കറിഞ്ഞുണ്ടോ? കട ആരാ ഏറ്റെടുത്ത്? അടുത്തെന്താ മൂലര് പറയണു നോക്കണം. അങ്ങനെ ചോടുക്കളി കേട്ടുകാണ് മറ്റേ കൂടെ വിടുകയാണ്. നെഞ്ചത്ത് കൈവച്ച് പഠിച്ചവനെ മയമാക്കാനെ പറ്റിയ ആളെ പറയണത് ഞാനത് മുഴുവൻ പൊരുത്തപ്പെടുത്തു കൊടുത്തു എന്ന് ആരാ പറയണം? അപ്പൊ അയ്മെന്നും ആരും അവലംബിക്കണ്ട, ജീവിതകാലത്ത് പൊരുത്തപ്പെടിച്ചോണ്ട്, അതാ നല്ലത്. ആ മരിച്ചു കിടന്ന ഇതൊക്കെ കേക്കല്ലാതെ ഒരാളെത്തുന്ന ഒന്നും കിട്ടൂല. ഇനി അന്തള്ളോ പൊരുത്തപ്പെടൂല, ഞാൻ പറഞ്ഞു അന്തള്ളവൻ പൊരുത്തപ്പെടില്ല മരിച്ചാൽ. കാരണം ഞാൻ കണ്ണൂർ ക്ലാസ്സിന് പോയപ്പോ ഞാൻ വയ്യത്ത് കാലത്ത് അനുഭവിച്ചതാ. ക്ലാസ് ഇങ്ങനെ ദ്വാരിഞ്ഞപ്പോ ഒരു കാക്കറിനും എങ്ങനെയാണ് പൊരുത്തപ്പെടലോ? നമ്മളിപ്പോ അയാൾ നമ്മളെ പറ്റി പറഞ്ഞൊക്കെ ഇപ്പോൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ട് ഇപ്പുറത്ത് ഞാൻ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടാവൂലേ? അത് ആഖിറത്തിൽ അയാൾ ചോദിക്കാമെന്ന് എന്താ കേട്ടത്? അതാ ഞാൻ അന്തള്ളവനെ ചെയ്യൂ. അപ്പൊ ജീവിതകാലത്ത് നമ്മൾ ക്ലിയറാക്കണം. അപ്പൊ നമുക്ക് നല്ല ആത്മീയ ധൈര്യം കിട്ടും. ഞാൻ ഒരു പള്ളിക്ക് തിരിച്ചെടുത്തുമ്പോ റബീലവല് മല്ലാക്ക ഇറങ്ങിയപ്പോ പറഞ്ഞു ഇന്ന് ആരതാ ചീർണിയെ വെച്ചു. ഈ വാക്ക് ഞാൻ ഒരു ദിവസത്തിൽ അന്തിക്ക് കടക്കുമ്പോ ഓർക്കാത്ത രാത്രിയില്ല. നിങ്ങൾ അറിയോർത്താൻ ആയാതി വർത്താനാണ് മല്ലാക്കാൻ ഒന്ന് ആരതാ ചീർണി വെച്ചു. അപ്പൊ ഒരു ജമായത്തേരുണ്ട്, ഒരു കാക്ക അവിടെ അടിയിൽ ഇങ്ങനെ ഇരിക്കണുണ്ട്. മയമാജി പറഞ്ഞൊരു സുന്നി ഒരു അയാളെ ജമായത്തേനാ കൈ കമ്പി മുടിച്ചിക്കണുണ്ട്. അതിന് കഴിഞ്ഞേക്കിന് ഞാൻ എഴുത്തുണ്ട്. ഈ ജമായത്തേരും ചോദിച്ചു അല്ല മയമതേ റസൂൽ നാന കാലത്ത് ഇങ്ങനെ അലുകി തേങ്ങാപ്പൂളും കൊടുത്തിട്ട് മൗലൂദ് വെച്ചു. മയമാജി ഒന്നും മുല്ലയില്ല. ക്ലാസ്സിൽ അരിയിട്ട് കാണു ചന്ദന്തിരി കത്തിച്ച് കാണും മൗലൂദ് ഓതിനോ ചോദിച്ചു. അല്ല മയമാക്കാലും പ്രഷറേറിയില്ലേ. മയമാക്ക പറഞ്ഞു ഇയാളെ കജിമൊരു മഞ്ഞ റാഡോ വാച്ചുണ്ട്, മറ്റേ പാലം വാച്ച്. എടാ റസൂലുള്ള റാഡോ വാച്ച് കെട്ടിയോ കഴിച്ചട വാച്ച്. റസൂൽ ഇങ്ങനെ ചെയ്തത് മാത്രമേ ചെയ്യും കഴിച്ച വാച്ച്. അതിൽ എല്ലാവരോടും ചോദിച്ചു മയമാക്കടങ്ങിയില്ല. റസൂൽ മണൽപ്പുറത്തെ മദീനത്ത് നിശ്ചയിച്ച് കടിച്ചു പുൽപ്പായില ഇരിക്കണം നീച്ച കൊടുന്ന. പിന്നെ നമ്മളെ മലപ്പുറക്കാർക്ക് വയന്നാ പിന്നെ വേറെ ശൈലിയാണല്ലോ. എല്ലാവരും ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു മയമാ ചേച്ചി ചെലക്കണ്ട, അയാൾ പറഞ്ഞ വാക്ക് തെറ്റിക്കണില്ല, ഞാൻ ഇവിടെ നീച്ച കാണാ ഇടുത്തേക്ക് മയമാജി. എല്ലാരും കേട്ടു എന്നോട് ഞാൻ പറഞ്ഞ കേട്ടാണ് ഞാൻ നീച്ച ഒലക്കല്ലേ 10 പൈസ കടവല്ല ഒരു നിസ്കാരം കഥയില്ല ഇടുത്തേ. ആർക്കാ ധൈര്യം ഉള്ളത് പറയാ? 10 പൈസ കടമല്ല ഒരു നിസ്കാരം മയമീന് കടല്ല കള്ളല്ലാറു. ഇജ് വന്ന് ഞാൻ കൊന്നാലും അടാ എനിക്ക് പ്രശ്നമല്ല, പോകാൻ റെഡിയാണ്. പടപ്പുകൾക്കൊരു ബാധ്യത ഞാൻ ബാക്കില്ല, പടച്ചവനൊരു ബാക്കില്ല എന്നാണ് ആ നിലപാട്. നമ്മൾ ജീവിതത്തിന് എത്തണം എന്നാണ് ഈ മജ്ലിസുൻ നൂറിന്റെ അവസാനം ആറ്റപ്പൂന അനുസ്മരിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആഖിറത്തിൽ പോകാൻ റെഡിയാണ്. ഒരു ബാധ്യത ആരോടും ഉണ്ടാകരുത്. വീട്ടിൽ ഭാര്യമാരോട് ഇടക്കിടക്ക് പൊരുത്തപ്പെടിച്ചു, അത് നല്ലതാണ്. പൊരുത്തപ്പെടിക്കണം. അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് തരട്ടെ. ആഖിറം അള്ളാഹു നന്നാക്കി തരട്ടെ. മഹാനായ തങ്ങൾ അവർകൾ ബർസഖിയ ലോകത്ത് അള്ളാഹു ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ സാദാത്തുക്കൾ സ്നേഹിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്നീ രണ്ട് അനുജന്മാർക്കും അവരുടെ എല്ലാവരുടെയും മക്കൾക്കും അള്ളാഹു ആരോഗ്യവും തൗഫീക്കും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ മഹല്ലിൽ പലരും രോഗികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി അബുവാജി ചെറിയൊരു വിഷമത്തിലാണെന്നറിയാം. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുവേ നീ പൂർണ്ണ ശിഫാ നൽകണം. റഹ്മാനെ ഈ മഹല്ലിലെ മാനേജ് കമ്മിറ്റി ഭാരവാഹികൾക്കെല്ലാം നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം. തമ്പുരാനെ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികളെ, നമ്മൾ യാസീൻ ഓതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഉസ്താദിന്റെ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന നടക്കാൻ പോകുകയാണ്. നമ്മുടെ മദ്രസയുടെ പുനർനിർമ്മാണം നടത്തി സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയതിന്റെ ഉദ്ഘാടനത്തിന്
സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ വന്ന സമയത്ത് നമുക്ക് ഇജാസത്ത് നൽകി നിങ്ങൾ മജ്ലിസുന്നൂർ ഇവിടെ സംഘടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് നമ്മളെ ഏൽപ്പിച്ച മജ്ലിസുന്നൂർ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ്. സമാപന പ്രാർത്ഥന ഉസ്താദ് അവർകൾ ഇവിടെ നിർവഹിക്കുകയാണ്. കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാവൂ. ഒരുപാട് ആളുകൾക്ക് നാം ദുആ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മഹല്ലത്തിൽ നിരവധി ആളുകൾ രോഗികളായിട്ടുണ്ട്. നമ്മുടെ ഈ മഹല്ലത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ അഹോരാത്രം പരിശ്രമിച്ച് നമ്മോടൊപ്പമില്ലാത്ത നമ്മുടെ മഹല്ലത്തിലെ ഒരുപാട് സഹോദര സഹോദരിമാർ ഇന്ന് ആറടി മണ്ണിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ബൈഅത്ത് ചടങ്ങ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തുവാനായിരുന്നു കമ്മിറ്റി ഭാരവാഹികൾ നേരത്തെ തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഒരു കൂടിയാലോചനയിൽ എന്നാൽ നമുക്ക് പുറത്ത് വെച്ച് നടത്താം, വിപുലമായി നടത്താം എന്ന് പറഞ്ഞപ്പോ ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഭക്ഷണവും കൊടുക്കണം എന്ന് പറഞ്ഞ് നാം ഒരു അഭിപ്രായം പറഞ്ഞ സമയത്ത് അതിന് അകമഴിഞ്ഞ് സഹായിച്ചതായ ആളുകൾ, മാംസമേറ്റതായ ആളുകൾ, അരിയേറ്റതായ ആളുകൾ, അതിന് വറക് തന്നതായ ആളുകൾ, അത് ഉണ്ടാക്കുവാനും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്തതായ ഒരുപാട് നല്ല സഹോദരങ്ങൾ, അതോടൊപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ യുവ സുഹൃത്തുക്കളുടെ ഈ പ്രവർത്തനങ്ങളാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്ത രീതിയിലാണ് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കാനിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി മഹാനായ ഉസ്താദ് അവർകൾ ഇവിടെ ദുആ ചെയ്യും. എല്ലാവരും ആ സദസ്സ് കടിഞ്ഞതിന് ശേഷമേ പിരിഞ്ഞു പോകാവൂ. പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ബിൽഡിംഗിന്റെ മറുഭാഗത്ത് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഉസ്താദിനോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനുള്ളത് വളരെ സാധുക്കളായ ആളുകളാണ്. ഞങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ഉസ്താദിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ആ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഈ മഹനീയ മജ്‌ലിസ് നാം അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അനുഗ്രഹീതമായ ഒരു മജ്‌ലിസാണ് നമ്മുടെ മജ്‌ലിസ്. മഹാനായ തങ്ങളുടെ സാന്നിധ്യം മജ്‌ലിസിനോട് പാരായണം, പരിശുദ്ധ ഖുർആൻ പാരായണം, അന്നദാനം എന്ന് പറയുന്ന വലിയ ഒരു സൽക്കർമ്മം ചെയ്തിട്ടുള്ള മഹനീയ മജ്‌ലിസ്, മണിക്കൂറുകളോളം ശബ്ദകോലാഹലങ്ങളില്ലാതെ, അനാവശ്യ സംസാരങ്ങളില്ലാതെ നല്ലതു മാത്രം പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള, ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സാധ്യതയുള്ള ഒരു മഹത്തായ മജ്‌ലിസിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. സദസ്സിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടാൽ അറിയാം, അവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ദുആ മജ്‌ലിസ് കാത്തിരിക്കുന്നതെന്ന്. മുഷിഞ്ഞിരിക്കുകയോ തീർന്നെങ്കിൽ പോകാമായിരുന്നു എന്ന ചിന്തയോടുകൂടെയോ അല്ല ആളുകൾ ഇരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വലിയ അനുഗ്രഹീത സദസ്സിൽ പങ്കുകൊള്ളാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. സദസ്സിന്റെ അച്ചടക്കം, സദസ്സിന്റെ ശ്രദ്ധ, ഒരു മണിക്കൂറിലധികം നിങ്ങളുമായി ഞാൻ സംവദിച്ചപ്പോ
ഒരാളുടെ മുഖത്തും ഒരു വിമിഷ്ടം അനുഭവപ്പെടാൻ അനുഭവപ്പെട്ടതായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും അനിവാര്യമാണ് മനസാന്നിധ്യം എന്നുള്ളത്. അത് 100% പ്രകടിച്ചു കാണുന്ന ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. പരിശുദ്ധ റമദാൻ മാസത്തിന് ഏതാനും സമയങ്ങൾ ബാക്കിയുള്ള ശഅബാനിന്റെ അവസാന ഭാഗത്തുള്ള ഈ സമയം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അല്ലാഹു ഇജാബത്ത് തരട്ടെ. ഈ ചെയ്ത പ്രവൃത്തികളൊക്കെ പ്രതിഫലേച്ഛയില്ലാതെ ചെയ്തവരാണ് എല്ലാവരും. ആർക്കും ശമ്പളമില്ല, മറ്റു വരുമാനങ്ങളില്ല. അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു ഇജാബത്ത് തരട്ടെ. മഹാനായ സാദാത്തുക്കളുടെ വർക്കത്ത് കൊണ്ട് അല്ലാഹു ഇജാബത്ത് തരട്ടെ. ഇനി ഇഖ്ലാസാണ് ഓതാനുള്ളത്. എന്റെ മുമ്പ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മേലിൽ ഒരു ഫാത്തിഹയും ഇഖ്ലാസും കൊണ്ട് ഓതി ദുആ. إلى حضرة روي رئيسنا ورئيس المسلمين السيد حيدر علي شهاب اللهم قدس سره عندك الفاتحة نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما تلوناه من مولد نبيك الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا إلى حضرة نبينا وحبيبنا وسيدنا ومولانا محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وأوردنا حوضه المورود ولا تحرمنا رؤيته واشرنا غدا تحت ظل لوائه المعقود وآبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وأهل بيته وذرياته إلى يوم الدين وأصحابه البدريين والأهديين وسائر الصحابة والقرابة كلهم أجمعين رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصالحين وأولياء الله تعالى من مشارق الأرض إلى مغاربها أينما كانوا صغيرا وكبيرا ذكرا وأنثى أجمعين وارض عنا وعنهم وعن أهل الخير خيركم لهم اجمعين
اللهم اجعل ثواب قراءتنا وبركة دعائنا وصلواتنا وتهليلنا زيادة في فضلهم وشرفهم وجاههم وكرامتهم تغليق بعظيم شأنهم. اللهم أمدنا بمددهم واحمنا بحمايتهم وأعزنا بعزتهم. اللهم أفض علينا من فيوضاتهم وبركاتهم في الدارين. اللهم بحقوقهم وبجاههم عندك يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. وبارك اللهم في جميع أمورنا وفي اجتماعنا هذا بركة تامة كما باركت على أمور عبادك الصالحين. اللهم وجهنا إلى الخير حيث كنا. اللهم وجه الخير إلينا. اللهم وجه الخير إلى الأمر الذي نحن فيه يا أرحم الراحمين. اللهم أحسن واقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم وإلى حضرة روح سيدنا ورئيسنا ورئيس المسلمين وولي أمرنا وقدوة أمرنا وثمرة فؤادنا السيد حيدر علي شهاب. اللهم قدس سره وارفع درجته عندك يا ذا الجلال والإكرام. اللهم اجعل ثواب قراءتنا وبركة دعائنا وصلواتنا وسائر قرباتنا زيادة في فضله وشرفه وجاهه وكرامته لديك يا ذا الجلال والإكرام. اللهم إنه نازل بك وأنت خير منزول به. اللهم إنه من إطرة نبيك محمد صلى الله عليه وسلم. اللهم نور ضريحه. اللهم افتح إلى قبره بابا من الجنة. اللهم وسع مدخله يا أرحم الراحمين. اللهم اجعله ممن قلت في حقهم لا خوف عليهم ولا هم يحزنون. اللهم اجعله ممن تقول له الملائكة في قبره بعد السؤال نم نومة العروس. اللهم اجعله منهم يا ذا الجلال والإكرام. اللهم آت كتابه بيمينه وأظله تحت ظل عرشك يوم لا ظل إلا ظلك واسقه من حوض نبيك محمد صلى الله عليه وسلم شربة أنية مرية لا يظمأ بعدها أبدا. اللهم نبر قبره بنور القرآن. اللهم زين قبره بزينة القرآن. اللهم وسع قبره مد بصره ببركة القرآن. اللهم افتح إلى قبره بابا من الجنة وأفرش له في قبره من فرش الجنة وألبسه في قبره من لباس الجنة وأطعمه في قبره من طعام الجنة واسقه في قبره من شراب الجنة. اللهم آت كتابه بيمينه وأظله تحت ظل عرشك يوم لا ظل إلا ظلك واسقه من حوض نبيك محمد صلى الله عليه وسلم. اللهم ارفع درجته عندك يا ذا الجلال والإكرام. اللهم اشفي أمراضنا وأمراض مرضانا وأمراض من أوصانا وأمراض من نويناه بهذا خاصا. اللهم اشف أمراضه كله يا أرحم الراحمين. اللهم اشف أمراضه كله يا أرحم الراحمين. اللهم تقبل منه حسناته. اللهم تقبل منه خدمته للإسلام والمسلمين ولهذه المحلة يا ذا الجلال والإكرام. شفاء تاما لا يغادر سقما ولا ألما. اللهم اشفي يا شافي يا كافي يا معافي يا أرحم الراحمين. اللهم اسل مقاصدنا وبلغ مرامنا وادفع عنا بلياتنا واشفنا وعافنا يا رب العالمين. اللهم إنك تعلم ما تعلم ما في ضمائرنا وأنت غني عن تفصيلها. اللهم اقض حوائجنا. اللهم اشفي أمراضنا. اللهم أد ديوننا. اللهم ادفع عنا بلياتنا يا أرحم الراحمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان.
وفقنا اللهم فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أجالنا. اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أمراضنا فاشفها وتعلم ديوننا فأدها وتعلم حوائجنا فاقضها يا قاضي الحاجات. اللهم اجعل عاقبة كل قضاء قضيته لنا خيرا ورشدا. اللهم إنا نعوذ بك من كل عين يائن وسهر سائر ومكر ماكر وحسد حاسد يا رب العالمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا خير الناصرين. اللهم إنا نستغفرك ونستودعك دياننا وأنفسنا وأموالنا وأهلنا وعيالنا وكل شيء أعطيتنا. اللهم اجعلنا في رزقك وكنفك وعيادك من كل شيطان مريض وجبار عنيد وذي بغي وذي عين وذي ظلم إنك على كل شيء قدير. اللهم إنك بالإجابة جدير. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا بموجبات الندامة يوم القيامة. خفف عنا ثقل الأوزار وارزقنا معيشة الأبرار واكفنا واصرف عنا برحمتك شر الأشرار واجعل منقلبنا إلى دار القرار. اللهم لا تدع لنا في مقامنا هذا ذنبا إلا غفرته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا دينا إلا أديته ولا صدرا إلا شرحته ولا جهلا إلا علمته ولا سهرا إلا أبطلته ولا عدوا إلا دمرته ولا هما إلا فرجته ولا غما إلا كشفته ولا فسادا إلا صلحته ولا دعاء إلا أجبته ولا حاجة لك فيها رضا ولنا فيها صلاوا إلا قضيتها ويسرتها يا رب العالمين. وإلى حضرات أرواح أبائنا وأمهاتنا وسائر أقاربنا ومن دفنوا من المسلمين في هذه القرية. اللهم اجعل ثواب قراءتنا وبركة دعائنا زيادة في حسناتهم ومكفرا لسيئاتهم ومنورا في قبورهم. واجعل اللهم ثواب ذلك فداء لنا ولهم من النار. واجعل ثواب ذلك فكاكا لنا ولهم من النار. أرحم الراحم يا راج سيدا يا تمبران إي مهتا يا مجلسني إجابة نلقبرنا مجلسا كنا الله. الله മഗ്രിബിക്ക് ശേഷം ആരംഭിച്ച മൗലിദും മജ്ലിസ് നൂറും ഖുർആനും നിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന പരിപാടിയും അന്നദാനവും ദാനധർമ്മങ്ങളും അല്ലാഹുവേ ഒരുപാട് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി തീർത്ത ഈ മജ്ലിസിൽ വെച്ച് മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരും പണ്ഡിതന്മാരും ഇരുന്ന് എന്റെ കൈയിലേക്ക് ഇരു കൈകളും ഉയർത്തി യാചിക്കുന്നു, റബ്ബേ ഇജാബത്ത് നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ വെറുതെയാക്കല്ല റബ്ബേ. ശഅബാനിന്റെ അവസാനത്തെ പത്തിൽ റമദാനിന്റെ തൊട്ട് മുമ്പിലാണ് ഞങ്ങളുടെ നന്മക്ക് വേണ്ടി യജമാനനോട് അടിമകളെ യാചിക്കുന്നത്. വെറുതെയാക്കി മടക്കല്ല റബ്ബേ, നീ ഇജാബത്ത് നൽകണം റഹ്മാനേ. എന്നിലേക്ക് ഉയർത്തിയ കൈകൾ വെറുതെയായി മടക്കപ്പെട്ടാൽ ഈ ദുനിയാവിൽ ആരുടെ മുന്നിൽ ചെന്ന് യാചിക്കും ഞങ്ങൾ റബ്ബേ? എന്റെ അടിമകളായ ഞങ്ങൾക്ക് യജമാനനായ നിന്നോടല്ലാതെ ഇത്ര ധൈര്യത്തോടു കൂടെ ചോദിക്കാൻ കഴിയുമോ റബ്ബേ? നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വഫാത്തായ ദേഹവിയോഗം കൊണ്ട് പിരിഞ്ഞ ഹൈദർ അലി തങ്ങളുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. അവിടുത്തെ ബർസഖിയായ ലോകത്തെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്.
ഈ ഉമ്മത്തിന്റെ ഭാരമേന്തി നടന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന് പകരം അല്ലാഹുവേ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനേ, ഖബറിൽ ഉന്നത പദവികൾ നീ നൽകണം റഹ്മാനേ, അല്ലാഹുവേ അവിടുത്തെ ഹസനാത്തുകളെ നീ കബൂൽ ചെയ്യണം റഹ്മാനേ, അല്ലാഹുവേ അവിടുത്തെ കൊച്ചനുജനെ ഞങ്ങൾ കാലിയായി നിയോഗിച്ചു, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ആ വലിയ ഭാരം ചുമന്നി മഹല്ലിനെ നയിക്കാൻ തങ്ങൾക്കിനെ ഒഴിവും കഴിവും മനസ്സും തൗഫീഖും നീ കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഈ മജ്ലിസിൽ ദുആക്ക് വേണ്ടിയാണ് ഇത്രയും ആളുകൾ തടിച്ചുകൂടി കാത്തിരുന്നത്. അല്ലാഹുവേ ഞങ്ങൾ മനസ്സിൽ പലർക്കും പലതും ഉള്ളവരാണ്. അല്ലാഹുവേ ഈ സദസ്സിൽ ഞാൻ ഈ മൈക്കിലൂടെ തുറന്നു പറയാതെ ഈ ഇരിക്കുന്നവരിൽ മുഴുവൻ ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാൻ കഴിവുള്ള യജമാനനായ റബ്ബേ, ഈ മജ്ലിസിൽ ദുആക്ക് വന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, അവരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള എല്ലാ മുറാദുകളും നീ പൂർത്തിയാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഖൈറാണെന്ന് കരുതിയിട്ടാണ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഖൈറില്ലാത്തതാണെങ്കിൽ അത് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ദൂരീകരിച്ച് പകരം രണ്ടു ലോകത്തും ഖൈറുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കാനും എന്നോട് ചോദിച്ചു വാങ്ങാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് വെക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണം തമ്പുരാനെ. വീട് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്തവർക്ക് ആദ്യം അതിനുള്ള സ്ഥലം വാങ്ങാനുള്ള തൗഫീഖിന് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനും പൂർത്തിയാക്കിയവർക്ക് താമസിക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ കൊറോണ ബാധിച്ച് പലരും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാത്തവരുണ്ട്, പല രേഖകളുടെയും പേരിലാണ്. അല്ലാഹുവേ നാട്ടിൽ വന്ന് മക്കളെ കാണാൻ കൊതിക്കുന്നവർക്ക് നാട്ടിൽ വന്ന് പോകാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ജീവിതത്തിൽ വല്ലാതെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തവരാണ്, ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയത് ചെയ്തവരുണ്ട്, കാണാൻ പറ്റാത്തത് കണ്ടവരുണ്ടാകും, കേൾക്കാൻ പറ്റാത്തത് കേട്ടവരുണ്ടാവും, ഒരുപക്ഷെ കുടിക്കാൻ പറ്റാത്ത പാനീയങ്ങൾ കുടിച്ചവരുണ്ടാകും, ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികളൊക്കെ വന്നു പോയവരുണ്ടാകും. അല്ലാഹുവേ ചെറുതായാലും വലുതായാലും ഞങ്ങൾ നിന്റെ അടിമകളാണ്. ഈ മഹനീയ മജ്ലിസിൽ വെച്ച് കൈ ഉയർത്തി യാചിക്കുന്നു റബ്ബേ, നസ്തഗ്ഫിറുക വ നതൂബു ഇലൈക യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനേ. ഒരൊറ്റ ദോഷവും ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് നീ ബാക്കി വച്ചേക്കല്ല റബ്ബേ. ഞങ്ങൾ അടിയങ്ങളാണ്, പാപങ്ങളാണ്, വന്നുപോയ തെറ്റുകളാണ്. അല്ലാഹുവേ ഞങ്ങൾ ധിക്കാരപൂർവ്വം ചെയ്തിട്ടില്ല ഒന്നും, നീ കണ്ടത് കൂട്ടിക്കോ എന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഒരു നേരത്തെ ഈമാനിന്റെ ബലക്കുറവ് കൊണ്ട്, ഇബ്ലീസിന്റെ സ്വാധീനം കൊണ്ട് വന്നുപോയ തെറ്റുകളാണ്. അല്ലാഹുവേ മാപ്പ് തരണേ അല്ലാ, നീ മാപ്പ് തരണേ അല്ലാ. ഇനിയുള്ള ജീവിതം ഞങ്ങൾക്ക് തെറ്റുകളില്ലാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ പ്രായ വ്യത്യാസമില്ലാതെയാണ് ആളുകൾ മരിച്ചു പോകുന്നത്, ചെറിയ ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾ മരിച്ചു പോകുന്നു റബ്ബേ. മരണം ഏത് സമയത്തും വരുന്നവരാണ് ഞങ്ങൾ, ഞങ്ങളെ ദോഷങ്ങളെ മുഴുവനും പൊറുക്കണം റഹ്മാനേ. അല്ലാഹുവേ നീ ദോഷം ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങളും അതിനുള്ള ദുർബുദ്ധിയും ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ പലരും രോഗികളാണ്, എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ശാരീരികമായ, മാനസികമായ, പൈശാചികമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ല റബ്ബേ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ, ഡോക്ടർമാര് കണ്ടെത്താത്ത രോഗങ്ങളും നൽകല്ല റബ്ബേ. അല്ലാഹുവേ സഹിക്കാനാകാത്ത വേദനയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല റബ്ബേ.
കോടീശ്വരന്മാര് പോലും പരാജയപ്പെടുന്ന ക്യാൻസർ എന്ന മാരക വിപത്ത് ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ലോ റബ്ബേ. നൽകിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നീ പൂർണ്ണ ശിഫാവ് ആജിലായ ശിഫാവ് നൽകണേ അല്ലാ. നീ വിചാരിച്ചാലും മാറ്റാൻ കഴിയാത്ത രോഗങ്ങളില്ല. ഇത്രയും ആളുകൾ ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ രോഗിയുടെ രോഗം ശിഫയാക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സിന് നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ തലക്കുള്ളിൽ നീ ട്യൂമർ വെക്കല്ല റബ്ബേ. വായയിലും മണ്ണാക്കിലും മാമാശയങ്ങളിലും ലിവറിന്റെ മുകളിലും എല്ലുകളിലും എല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന മജ്ജകളിലും അല്ലാഹുവേ ക്യാൻസർ പിടിപ്പിക്കല്ല റബ്ബേ. നീ ഞങ്ങളെ ക്യാൻസർ പിടിപ്പിക്കല്ല റബ്ബേ. നീ തന്ന അവയവങ്ങൾ മരിക്കുമ്പോൾ മുറിച്ചു പോകുന്ന ഗതികേട് നൽകല്ല റബ്ബേ. നീ തന്ന അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട രോഗം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലിനും മുട്ടിനും ഊരക്കും തൈമാനം തരല്ല റബ്ബേ. സുജൂദ് യഥാർത്ഥത്തിൽ ചെയ്ത് ചെയ്യാൻ കഴിയാതെ കസേരയിൽ നിസ്കരിക്കുന്ന ഗതികേട് ഞങ്ങൾക്കൊരാൾക്കും നൽകല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ നീ ഭ്രാന്തന്മാരാക്കല്ല റബ്ബേ. ഞങ്ങളുടെ അവയവങ്ങൾ ഒരു ഭാഗം തളർത്തി നീ കടത്തി കളയല്ല റബ്ബേ. അല്ലാഹുവേ കിഡ്നികൾ നശിച്ച് ഡയാലിസ് ചെയ്യാനുള്ള ദുർവിധികൾ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല റബ്ബേ. നീ ഞങ്ങളുടെ അവയവങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ അടുത്ത കാലത്ത് വല്ല മാരക രോഗവും വരാനുള്ള അണുബാധയും ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അസ്മാഉൽ ബദർ ചൊല്ലിയ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ നിമിഷം നീ ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്കുള്ള ആരോഗ്യം ഞങ്ങൾക്ക് തന്നെ നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മലവും മൂത്രവും മറ്റൊരാളുടെ കൈകളെ കൊണ്ട് വൃത്തിയാക്കേണ്ട ഗതികേട് ഞങ്ങൾ രഹസ്യമായി സൂക്ഷിച്ച ഭാഗങ്ങളിൽ മറ്റൊരാളുടെ കൈകൾ വരാനുള്ള വിധി അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല റബ്ബേ. മരിക്കുന്നത് വരെ നിസ്കരിക്കാനുള്ള സാഹചര്യം നൽകണം റഹ്മാനെ. ചിലരൊക്കെ മരിക്കുന്നതിന്റെ മാസങ്ങളോളം മുമ്പ് ഐസിയുവിലും വെന്റിലേറ്ററുമായി നിസ്കാരമില്ലാതെ നോമ്പില്ലാതെ പോലും ചൊല്ലാൻ കഴിയാതെ മയ്യിത്തായി കുടുംബത്തിലേക്ക് ഡോറ് തുറന്ന് കൊടുക്കുന്നവരുണ്ട്. ഞങ്ങൾ അതിൽ നീ പെടുത്തിക്കളയല്ല റബ്ബേ. ഓർമ്മയോടുകൂടെ ലായില്ലാ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങളെ മക്കൾക്കുണ്ടാക്കിയ സമ്പത്ത് ചികിത്സിച്ച് നശിപ്പിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് ഒരാൾക്കും നീ നൽകല്ല റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാർക്കുള്ള സ്തനാർബുദം പോലെയുള്ള അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരിൽ നിന്നൊക്കെ ഞങ്ങളെ സഹോദരിമാരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളും പേരമക്കളും ഈ മാസങ്ങളിലൊക്കെ പരീക്ഷകൾ എഴുതുന്നവരാണ്, എഴുതേണ്ടവരാണ്. വിജയം നൽകണേ അല്ലാ. അത് എഴുതാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണം തമ്പുരാനെ. അവരുദ്ദേശിച്ചിട്ട നിലവാരത്തിൽ പഠിച്ചുയരാനും അവരുദ്ദേശിക്കുന്ന ജോലിയിലെത്താനും തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. പഠനം പൂർത്തിയാക്കി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി നീ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളെ മക്കളെ തമ്മാടികളാക്കല്ല റബ്ബേ, കള്ളുകുടിയന്മാരാക്കല്ല റബ്ബേ, മയക്ക് മരുന്നിന്റെ അടിമകളിൽ പെടുത്തല്ല റബ്ബേ. എന്നെയും നിന്റെ ഹബീബിനെയും സ്നേഹിക്കാത്തവരിൽ ഞങ്ങളെ മക്കളെയും പേരമക്കളെയും നീ പെടുത്തി കളയല്ല റബ്ബേ. അവർക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ നല്ല ജീവിതം കണ്ട് സന്തോഷിച്ച് മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്നേഹിക്കുന്ന മക്കളിൽ ഞങ്ങളെ മക്കളെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ കെട്ടിച്ചേച്ച പെൺമക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീടുകളിൽ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണേ അല്ലാ. അവരവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോ ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും റബ്ബേ. ആ വീട്ടിൽ സന്തോഷം നീ കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളെ മക്കളെ നീ മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളുടെ മകന്റെയും മകളുടെയും മുന്നിൽ വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ മക്കളുടെ മുന്നിൽ മയ്യത്ത് നിസ്കരിക്കാനുള്ള വിധി ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. അവർ
അവർക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങളെ വീടും പരിസരവും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ശ്രദ്ധിക്കുന്നത് ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. അവർക്ക് ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ ഭാര്യമാരെ നീ ആദ്യം വിളിച്ചു കൊണ്ടുപോകല്ല റബ്ബേ. അവർക്കൊക്കെ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത രോഗികളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ. രാജ്യത്ത് മുഴുവനും വ്യാപിക്കുന്ന വൈറസുകളുടെ ഷെറിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ മാസങ്ങളോളം അടക്കപ്പെട്ട നിന്റെ രണ്ട് ഹറമുകളും സർവോപരി നല്ല പോലെ തുറക്കപ്പെട്ടു. ഇനി അത് അടക്കപ്പെടേണ്ട സാഹചര്യം ലോകത്തിന് നീ നൽകല്ല റബ്ബേ. ഞങ്ങളുടെ ജീവിതകാലത്ത് പള്ളിയും ജുമുഅ ജമാഅത്തിനെ തുടരക്കപ്പെട്ടത് ഹറമുകൾ മക്കയും മദീനയും അടച്ചിടപ്പെട്ടത് കണ്ടു. ഞങ്ങളുടെ പിൻതലമുറകൾക്ക് ഈ രംഗം കാണാനുള്ള വിധി കൊടുക്കല്ല റബ്ബേ. അങ്ങനത്തെ ഒരു വൈറസും ദുനിയാവിൽ നീ ഇറക്കിക്കളയല്ല റബ്ബേ. ഈ വർഷം ഹജ്ജിന് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഉംറകൾ നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകണം തമ്പുരാനെ. മദീനയിൽ ഹബീബിന്റെ റൗളയിൽ ചെന്ന് സലാം പറയാൻ ഹബീബിന്റെ മുഖത്ത് നോക്കി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറയാൻ ആഫിയത്തോടെ പലതവണ നീ തൗഫീഖ് നൽകണേ അല്ലാ. മദീനയിൽ പലതവണ ചെന്ന് പോരാനും മദീനയുമായി മരണത്തിന്റെ മുമ്പ് ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ മരണസമയത്ത് നബിയെ കണ്ട് മരിക്കാനും നബിന്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനും സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ കടം കൊണ്ട് വിഷമിച്ചവരുടെ കടങ്ങളെ വിട്ടാനുള്ള വഴികളെ നീ കാട്ടിക്കൊടുക്കണം തമ്പുരാനെ. കൊറോണ വന്ന് രണ്ടു വർഷം സാമ്പത്തിക മേഖല തകർന്നതുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റിട്ടും മറ്റും കടം വാങ്ങി ആളുകൾ കടക്കെണിയിലാണ് റബ്ബേ. അതൊക്കെ വീടാനുള്ള സാമ്പത്തിക പുരോഗതി ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. കടം വീടാൻ വേണ്ടി പലരും ഉള്ളത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും വിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അത് വിറ്റുപോകാനും കടം വീടി സമാധാനത്തോടെ ജീവിക്കാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് അന്നത്തിന് നീ ബുദ്ധിമുട്ടാക്കല്ല റബ്ബേ. ഏത് രോഗം വന്നാലും പട്ടിണി കടത്തല്ല റബ്ബേ. വയറിന്റെ വിശപ്പ് മാറ്റാൻ ഒരാളുടെ മുന്നിൽ ചെന്ന് യാചിക്കാനുള്ള ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ. ഓരോരുത്തരും ചെയ്യുന്നത് കച്ചവടങ്ങളാണ്, ജോലികളാണ്, ഏർപ്പാടുകളാണ്. അതിലെല്ലാം നീ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണം തമ്പുരാനെ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, സായിരീങ്ങളുടെ സിഹറിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ നീ നൽകണം റഹ്മാനെ. പ്രായം കവിഞ്ഞതുകൊണ്ടോ, സൗന്ദര്യം കുറഞ്ഞതുകൊണ്ടോ, സമ്പത്ത് കുറഞ്ഞതുകൊണ്ടോ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ തലാഖ് ചൊല്ലപ്പെട്ട് മക്കളോടുകൂടെ വീട്ടിൽ മടങ്ങി വന്നെത്തി നിൽക്കുന്നവർ, അവർക്കൊക്കെ അനുയോജ്യരായ ഇണകളെ നീ നൽകണം തമ്പുരാനെ. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് നീ സുഖപ്രസവത്തിലൂടെ സ്വാലിഹായ മക്കളെ നീ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം തമ്പുരാനെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച മാനേജ് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ മഹല്ലി നിവാസികൾ, ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരായ എന്റെ സഹോദരങ്ങൾ, അല്ലാഹുവേ കഠിനാധ്വാനം ചെയ്തവർക്ക് അർഹമായ പ്രതിഫലം നൽകണം തമ്പുരാനെ. ഈ ഉദ്ദേശിച്ചതിനേക്കാളും ഉപരി വിജയിച്ച ഈ പരിപാടി അല്ലാഹുവേ ഇതുപോലെ അവരുടെ പ്രതിഫലവും വർദ്ധിപ്പിച്ചു കൊടുക്കണം തമ്പുരാനെ. ഭക്ഷണം നൽകി സഹായിച്ചവരുടെ വീടുകളിൽ ഖൈറിന് നീ കൊടുക്കണേ അല്ലാ. ഈ മഹല്ലിനെ നയിക്കുന്ന കാരണവന്മാർ അവർക്കൊക്കെ നീ രോഗങ്ങളില്ലാതെ ദീർഘകാലം ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മതപരമായ കാര്യത്തിലും മറ്റും ഇടപെട്ട് നേതൃത്വം നൽകുന്ന വന്ദനായ ഉസ്താദിന് ദീർഘായുസ് നീ കൊടുക്കണം തമ്പുരാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. മഹല്ലിനെ നയിക്കാനുള്ള കഴിവ് നീ കൊടുക്കണം തമ്പുരാനെ. ഇവിടെ ദീനിയായ
പഠനങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അവർക്കൊക്കെ നീ ദീർഘായുസ് നൽകണം തമ്പുരാനെ. പള്ളിക്ക് വേണ്ടി, പള്ളിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വേണ്ടി പറയുമ്പോഴേക്ക് സഹകരിക്കുന്നവരാണ് ഇവിടെ. ഇവിടെ പള്ളിയുണ്ട്, മദ്രസയുണ്ട്, ഓഡിറ്റോറിയം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ പ്രവർത്തിച്ചവരും ഒരുപാട് സഹായം ചെയ്തവരും ഈ നാട്ടിലുണ്ട്. പലരും മരിച്ചു പോയിരിക്കാം, അവർക്കൊക്കെ നീ തക്കതായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഈ വരുന്ന റമദാനിൽ ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണം തമ്പുരാനെ. കാരുണ്യത്തിന്റെ പത്തിൽ കരുണ കൈവരിക്കാനും പാപമോചനത്തിന്റെ പത്തിൽ ദോഷങ്ങൾ പൊറുപ്പിക്കാനും നരകമോചനത്തിന്റെ പത്തിൽ സ്വർഗാവകാശിയായി മാറാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഒടുക്കത്തെ റമദാനാക്കല്ല റബ്ബേ. അടുത്ത 2023 വരുന്ന റമദാനിലും ഇതുപോലെ ആഫിയത്തോടെ ജീവിക്കാൻ റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പലരും മരിച്ച് ഖബറിലാണ് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ തുടങ്ങി പലരും ഖബറിലുണ്ട്. പലരും ദുനിയാവിൽ പല വിഷമങ്ങൾ തരണം ചെയ്ത് മരിച്ചു പോയവരാണ്. മക്കളായ ഞങ്ങളൊക്കെ ഉയർന്ന പദവിയിലെത്തുമ്പോഴേക്ക് അവര് നെണ്ടിലേക്ക് തിരിച്ചു വന്നവരാണ്. ഖബറിലും കഷ്ടപ്പെടുത്തല്ല റബ്ബേ. അവർക്ക് ഖബറിൽ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളും മരിക്കുന്ന സമയം ഈമാനോട് മരിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ, സ്വർഗം കണ്ട് മരിക്കാൻ, ഹബീബിനെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മരണസമയത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരുമില്ലാത്ത ഖബറിൽ ചെന്ന് കിടക്കുമ്പോ അവിടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഖബർ സ്വർഗമാകുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ അർശിന്റെ തണലിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ സ്നേഹിക്കുന്ന വരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സാദാത്തുക്കളോടുകൂടെ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഹബീബിന്റെ കൈ കൊണ്ട് ഹൗദുൽ ഹൗതർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഹസനാത്ത് സയ്യാത്ത് മീസാനിൽ തൂക്കുന്ന സമയം ഹസനാത്തിന്റെ തട്ടിനെ നീ കനമാക്കി തരണം റഹ്മാനെ. വലത് കയ്യിൽ കിതാബ് വാങ്ങി സ്വർഗത്തിലേക്ക് പോകുന്ന വിജയികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവസാനം രണ്ട് വിഭാഗങ്ങളായി സ്വർഗത്തിലെ ഗ്രൂപ്പും നരകത്തിന്റെ വിഭാഗവും തിരിക്കുമ്പോ നീ റഹ്മത്തിന്റെ നോട്ടത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിക്കളയല്ല റബ്ബേ. അവിടെ സ്വർഗത്തിന്റെ ഗ്രൂപ്പിൽ ഞങ്ങളെ നീപ്പെടുത്തണം റഹ്മാനെ. സുറാത്ത് പാലം പ്രകാശത്തിന്റെ സ്പീഡിൽ കടന്ന് സ്വർഗത്തിലെത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫർറുഖനാ മിൻ ബഅദിഹി തഫർറുഖൻ മഅസൂമാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയൻ വലാ മത്രൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുമ്മ അജ്ബ യാ മുജീബ്. അല്ലാഹുമ്മ അജ്ബ യാ മുജീബ്. اللهم اجب يا مجيب فإنا ببابك واقفون ولرحمتك راجون ولجنتك سائلون ومن النار عائدون صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم